അത് മനസ്സിലിരിക്കട്ടെ. ഇത് അരിയാണെന്നും ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചോണ്ട് വരിക. കുറെ പണക്കാരുണ്ട് ഇവിടെ. 100 രൂപ കൊടുത്തിട്ട് കൊണ്ടുപോയിക്കുള്ളൂ. ഇടയിലെ ഒടേ പിടിച്ചിട്ടുണ്ട് കാര്യം. നിനക്ക് എന്താ പോലീസ് ഉദ്യം വല്ല ഉണ്ട്? പോലീസുകാർക്കേ കൊടുക്കുന്നു വല്ല നിർബന്ധമുണ്ട്? അതെ, നിങ്ങൾക്ക് ഞാൻ ഒന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ലാറി വിടാനും ഉദ്ദേശിക്കുന്നില്ല. കണ്ടാ രണ്ടുപേരും അപ്പുറം വന്നത്. രൂപ എടുത്തോ, രൂപ എടുത്തോ. കഴിക്കുമല്ല ആരോഗ്യം. 10 രൂപ എടുപ്പിട്ട് കാരണം. ഞാൻ ഇത് 10 ഞങ്ങൾ ചോദിച്ചത് 100. രൂപ എടുത്തോ. 50 രൂപ എടുത്ത് രണ്ടുപേരും വയർ നിറച്ചാൽ. അതുകൊണ്ടാ 100 രൂപ. വണ്ടി കൊണ്ടുപോയി തടി മാറ്റിക്കൂടെ. കൊണ്ടുപോയിക്കോ. പിന്നെ സൂക്ഷിച്ചു പോണം. വഴി വല്ല കൊള്ളക്കാരും കാണും. രൂപ പിടിച്ച് വാങ്ങിക്കും. മാധവിടെ മകനാണ്. തന്തയില്ലാതെ ഗുണമാണ് ഈ കാണിച്ചത്. അമ്മേ, എന്റെ ക്ഷമ നശിച്ചു കഴിഞ്ഞു. എന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയാം. മോനെ, അമ്മ പറയൂ, അമ്മ ആരാണ് എന്റെ അച്ഛൻ? മോനെ, നീ ധൃതി കൂട്ട. ഒരിക്കൽ ഞാൻ എല്ലാം പറയാം. ഒരിക്കൽ ഞാൻ എത്രയോ ഒരിക്കൽ ഇങ്ങനെ കേട്ടു കഴിഞ്ഞു. ഇനി ഒരിക്കലും വേണ്ടി കാത്തു നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. പറയൂ അമ്മേ, ആരാണ് എന്റെ അച്ഛൻ? എന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയണം. ഇല്ലെങ്കിൽ ഞാൻ വിടും. അമ്മേ, അമ്മ ഇവിടെയാണ്. അതും സഹിക്കാം. പക്ഷെ മുഖത്ത് നോക്കി തന്തയില്ലാത്തവർന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സഹിക്കും? നിനക്ക് കുറച്ചുകൂടെ ക്ഷമിച്ചോടെ. ഒരു നിമിഷം ഞാൻ സഹിക്കില്ല, ക്ഷമിക്കില്ല. ഇനി ഞാൻ ജീവിക്കുന്നെങ്കിൽ തന്തയുള്ളവനായിട്ട് മാത്രമേ ജീവിക്കൂ. ഇല്ലെങ്കിൽ ഞാൻ ഈ നാട് വിട്ട് എവിടെയെങ്കിലും പോകാൻ പോകേ. മോനെ, നിങ്ങൾക്ക് വലുതായിട്ട് എനിക്ക് ലോകത്തിൽ മറ്റൊന്നുമില്ല. മോനെ, മറ്റൊന്നുമില്ല. നീ എങ്ങും പോകരുത്. അന്തപ്പോ, നമ്മുടെ പുട്ടപ്പൻ ചേട്ടൻ എവിടെ? അവൻ തള്ളെ കാണാനും കണ്ടു പോയിരിക്കുക. ആ, ഇത് എത്രയുണ്ട്? 20. 20? ഇത് 2 രൂപ കൊണ്ടല്ലേ? ഹാ, ആ വേല മനസ്സിലിരിക്കട്ടെ. അവിടെ 100 രൂപ തന്നയച്ചതല്ലേ? ബാക്കി കൂടി ഇങ്ങോട്ട് ഇടാ. നമ്മുടെ സർക്കാരിന് നോട്ടടിക്കാൻ കള്ളാസ് വാങ്ങിക്കാൻ കാശില്ലാത്തോണ്ട് ഇങ്ങനെ അടിച്ചിരിക്കുക. ആ വേല മനസ്സിലിക്കട്ടെ. ബാക്കി നോട്ട് ഇങ്ങോട്ട് എടുക്കാൻ. ഇത് കണ്ടിട്ടുണ്ടോ? ആ, ഇതുപോലെ എത്രയോ ഞങ്ങൾ കണ്ടതാപ്പാ. ബാക്കി നോട്ട് ഇങ്ങോട്ട് എടുക്കാനേ, ഇങ്ങോട്ട് എടുക്കാൻ. കളിച്ചു കളിച്ച് അന്തപ്പറ്റത്ത് കളിച്ചു തുടങ്ങി. വല്ലവന്റെ നിന്ന് പിടിച്ച വാങ്ങിച്ച കാശ് പങ്കുവച്ച് കൊടുത്തതും പോരാ, അവനൊക്കെ കളക്കി വായിക്കാൻ വന്നിരിക്കുന്നു. മോനെ, എന്തായാലും നീ ഇപ്പോഴും അങ്ങോട്ട് പോകണ്ട. അമ്മേ, ഒരു മകന് അവന്റെ അച്ഛനെ ഒന്ന് കാണാനുള്ള അവകാശം പോലുമില്ലേ? അമ്മ വിടൂ, എന്റെ അച്ഛനെ എനിക്കൊന്ന് കാണണം. നിനക്ക് അച്ഛനെ കണ്ടാൽ മതിയല്ലോ. നിന്റെ അച്ഛൻ ഇവിടെയുണ്ട്, ഞാൻ കാണിച്ചു തരാം. നീ അങ്ങോട്ട് പോകരുത്. അങ്ങേക്ക് മാനക്കേടായി. ആദ്യം എന്റെ മാനക്കേട് തിരട്ടമ്മ. എന്തായാലും നിന്നെ ഞാൻ വിടില്ല. അമ്മ വിടുവമ്മ, ഞാൻ പോകും. ഇതിന് പകരം ചോദിച്ചിട്ട് ഞാൻ മടങ്ങും. വിടുവമ്മ.
ഇവിടെ നിന്ന് എത്ര ബസ്സേ കയറണം? നീ ബഹളം വെക്കാതെ ഇനി ഒരു ബസ് കൂടി കയറണം. വാ പോകാം. അമ്മ പറഞ്ഞിരുന്ന വഴിയും വീടിന്റെ അടയാളം ഓർമ്മയുണ്ടല്ലോ. ശരിക്കും ഓർമ്മയുണ്ട്. അതാണ് അമ്മ പറഞ്ഞു തന്ന കുരിശുപള്ളി. ഓഹോ, ഇതാണ് കുരിശുപള്ളി. ഇത് തന്നെ. ഇവിടുന്ന് ഒരു മൈൽ തെക്കോട്ട് പോകുമ്പോ അവിടെ ഒരു അമ്പലക്കുളം കാണാം. അവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോ രണ്ട് സിംഹങ്ങളുടെ രൂപം വെച്ച ഒരു ഗേറ്റ് കാണാം. അത് തന്നെയാണ് വീട്. ശരിയാണ്. അമ്മ പറഞ്ഞ സിംഹത്തിന്റെ രൂപം വെച്ചിട്ടുള്ള ഗേറ്റ് ഏതായാലും നമുക്ക് കേറി നോക്കാം. അതോ ആരോ വെറുതെ കാറ്റോളാൻ ഇറങ്ങിയതായിരിക്കും. തുണിയെല്ലാം അലക്കിക്കൊണ്ടൊന്ന് ബംഗ്ലാവ് കൊടുത്തിട്ടുണ്ടേ. രൂപ വേണമായിരുന്നു. നാളെ ആകട്ടെ, പൊയ്ക്കോളൂ. യമാനെ, 5 രൂപ വേണ്ടി. അന്തപ്പ, അവൻ ആള് മാറിപ്പോയതായിരിക്കും. ഏതായാലും നമുക്ക് അകത്തോട്ടൊന്ന് കയറാം. അന്തപ്പ, പട്ടിക്ക് മാറി മാറിപ്പോയതാ. ഗോപാല, എന്തോ അവിടെ എന്താണടാ ശബ്ദം കേട്ടത്? പോയി നോക്കിട്ട് വാ. എന്തോ ഓലമടല ഒറ്റ വീണതായിരിക്കും. വണ്ടി തുടയ്ക്കാറില്ലേ? നീ ഇടി മേടിക്കും. നിനക്ക് ഒരു എല്ല് കൂടുതലാണ്. ദേഷ്യം ഞാൻ തീർത്തു തരാം. സന്തോഷിപ്പിക്കാനുള്ള മക എന്റെ കയ്യിലുണ്ട്. ദാ ഗോപാലൻ പറ്റി. Thank you.
വിഷയം തന്നെടാ, മനുഷ്യനെ വരച്ചു വെച്ച് പൊലിപ്പിക്കുന്നു. പ്രിയമുള്ള വേണുവേട്ട, എന്നെ മറന്നോ, ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. ഇങ്ങനെയുമുണ്ടോ ഒരു ജോലി തിരക്ക്? വേണുവേട്ടനെ കുറിച്ച് മാത്രമാണ് എന്റെ ഓർമ്മ. ഒന്ന് കാണാൻ കൊതിയാകുന്നല്ലോ. ഈ കത്ത് കിട്ടിയാരെങ്കിലും വീട്ടിലോട്ടൊന്ന് വരുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കാത്തു കാത്തിരിക്കും, വരണേ. വന്നില്ലെങ്കിൽ ഞാൻ വേണുവേട്ടനോട് മിണ്ടില്ല. ശേഷം കാഴ്ചയിൽ വേണുവേട്ടന്റെ രമണി.
വേണ്ടിയല്ലേ ഇൻസ്പെക്ടർ കള്ളം പറയുന്നത്? എന്ന് പറഞ്ഞാൽ എന്ത് വില കൂടിയ സാധനമാണ്? രത്നമല്ലേ രത്നം. ഓ, ഒരു വലിയ ഇൻസ്പെക്ടർ. അതിരിക്കട്ടെ, ആന്റെ കയ്യിലാണ് നീ കത്ത് കൊടുത്തയച്ചത്. ഞാനൊന്നും പറയുന്നില്ല. എന്നെ മുട്ടിയിരിക്കരുതെന്ന് ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങുകയായിരുന്നു. മുട്ടിയിരുന്നാരെന്താ? ആ, ഏതായാലും കത്ത് കിട്ടിയില്ലെങ്കിലും ഞാൻ ഇവിടെ വന്നില്ലേ. ഓ, വന്നു. മൂന്ന് ദിവസം കൂടിയാ ഇന്നൊന്ന് കാണുന്നത്. ഓഹോ, എന്നാൽ മൂന്ന് ദിവസത്തേക്കും കൂടി ഉള്ളത് ഒരുമിച്ച് തന്നേരെ. എന്റെ കയ്യിൽ തരാനൊന്നുമില്ല. തരാനൊന്നുമില്ലേ? വേണ്ടാത്തതൊക്കെ പറയാൻ വലിയ വിരുദ്ധനാണ്. ഞാൻ പോന്നു. അങ്ങനെ ഒരു ഇൻസ്പെക്ടറുടെ മുമ്പിൽ ഒന്നും പോകാൻ സാധ്യമല്ല. ഓഹോ, ഇൻസ്പെക്ടർ പിടിച്ചു കെട്ടുമായിരിക്കും. പിടിച്ചു കെട്ടുന്നതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. നാണമില്ലല്ലോ. കൈമകൾക്ക് ഇന്ന് രൂപ കിട്ടതല്ലായിരുന്നു. എന്താ രാവിലെ കൊണ്ടുപോകാനത്? അയ്യായിരം രൂപയുണ്ട്, ഇന്ന് തന്നെ കൊണ്ട് കൊടുത്തേക്ക്. അത് നേരിട്ട് നോക്കണം കേട്ടോ. നീ ഇവിടെ ഒളിച്ചിരിക്കുന്നു. എഴുന്നേൽക്കട, എഴുന്നേൽക്ക, എഴുന്നേൽക്കാണ് പറഞ്ഞത്. രൂപ എന്റെ കയ്യിൽ തന്നു, രൂപ പെട്ടിയിൽ കാണും. എടാ, നിന്റെ കയ്യിൽ തന്നെ രൂപ പെട്ടിയിൽ എങ്ങനെയാ കാണുന്നത്?
രൂപ ആർക്കാണ്ട് കൊണ്ട് കൊടുത്തിട്ട് ചെറുക്കൻ ഉടനെ കിടന്ന് ചാടുന്നു. എന്റെ കത്തും കാപ്പിയും പോലെ വല്ല ഈ ഓർമ്മപ്പിശക് എന്ന് പറയുന്നത് വല്ല പകർച്ചവ്യാധിയോ മറ്റോ? ഓർമ്മപ്പിശകോ? മോനെ രൂപ 5000 എത്ര ആയിരം ആണെങ്കിലും കൊടുത്തടത്തി എന്ന് വാങ്ങി. വാ മോനെ, വാ ഊണ് കഴിക്കാം. എന്റെ ഭഗവാനെ, ഇതെന്തൊരു മഴമായും. ഗോപാല, എന്തോ നീ വീണ്ടും ഒരു കത്തും കാപ്പിയും കൊടുത്തായിരുന്നു. ഈ കൈ കൊണ്ടാണ് അങ്ങനെ ഗോപാലൻ കത്തും കാപ്പിയും കൊണ്ട് കൊടുത്തത്. എന്റെ പൊന്നു ഗോപാല, ഞാനും രൂപ കൊടുത്തതാണടാ. ഈ ചെറുക്കന്റെ ബുദ്ധിക്ക് വല്ല തകരാറും സംഭവിച്ചിട്ടുണ്ടോ? അതാണ് അങ്ങനെ ഗോപാലൻ സംശയം. അപ്പോഴേ എന്താണ് അടുത്ത പരിപാടി? ഏതായാലും നമുക്കുടനെ നാട്ടിലേക്ക് പോകണ്ട. പിന്നെ നാട്ടിലേക്ക് പോകുന്നു. നമുക്കിവിടെ എവിടെയെങ്കിലും ആരും കാണാത്തൊരു സങ്കേതം കണ്ടുപിടിക്കണം, വല്ല ഗുഹയിലെങ്കിലും. ആ, അത് തൊഴിൽ കൊള്ളാനുള്ള പ്ലാനാ. കരുതി നിന്നാൽ ഒന്നും പേടിക്കാനില്ല. എന്തപ്പ, എന്റെ അമ്മയെ വഞ്ചിച്ച മനുഷ്യനെ എനിക്കും കുറെ വഞ്ചിക്കണം. കൂടാതെ ആ വേണുവിന്റെ കാമുകിയെ നമുക്കും തേടി പിടിക്കണം. അത് വേണ്ട കുട്ടപ്പ, ഒന്നുമില്ലെങ്കിലും നിന്റെ അനിയനല്ലേ വേണു യജമാനൻ, എങ്ങനെങ്കിലും കഴിഞ്ഞു കൂടിക്കൊള്ളട്ടെ പാവം. അങ്ങനെ വിടാൻ പാടില്ല. എന്തപ്പ, കൂടാതെ അവിടെ നിന്നും വല്ലതും തട്ടിയെടുക്കാൻ കഴിയുമോ എന്ന് കൂടി ശ്രമിക്കണം. ആ, അത് സാമർത്ഥ്യം. അങ്ങനെ ഒരു ഉടകി പിടിച്ചു. എന്താടാ കുട്ടപ്പ കാമുകിയുടെ പേരെന്താ? വേണുവേട്ടന്റെ രമണി. അപ്പോഴേ അളിയാ, നമ്മുടെ വേണുവിന്റെയും രമണിയുടെയും സംബന്ധം നമ്മൾ എന്തിനാ ഇനിയും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്? എന്നായാലും നമ്മൾ അന്ന് നടത്താൻ തീരുമാനിച്ചു. എങ്കിലത് നേരത്തെ ആയിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് വേണ്ടെന്ന് ആര് പറഞ്ഞളിയാ? നിങ്ങളുടെ പെണ്ണ്, നിങ്ങളുടെ ചെറുക്കൻ നടത്തിക്കോ. നിങ്ങളെന്താ ഒരുമാതിരി സന്യാസിയെ പോലെ വർത്തമാനം പറയുന്നത്? ചെറുക്കന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ബന്ധമൊന്നുമില്ലേ? അയ്യോ, എല്ലാം നീ തന്നെ തീർച്ചപ്പെടുത്തിയാ മതിയേ. എനിക്ക് നിന്നെ വിശ്വാസമാണ്. എങ്കിലേ പെണ്ണിനോടും ചെറുക്കനോടും ഒന്ന് ചോദിക്കണം. ഒരു ജ്യോത്സ്യരെ വരുത്തി കല്യാണത്തിന് നേരം കുറിക്കണം. കല്യാണം ഒന്ന് നടത്തണം. അങ്ങനൊക്കെയാ പതിവ്. പെണ്ണിനോടും ചെറുക്കനോടും ചോദിച്ചിട്ട് കാര്യമില്ല ഭാരതി. അവരൊക്കെ നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ പെൺപിള്ളേരുടെയും ആൺപിള്ളേരുടെയും കാലമല്ലേ. അത് ശരിയാ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല സംഗതികൾ. പിന്നെ വേണു ഇന്നലെ ഒരു പെരുമാറ്റ ദോഷം കാണിച്ചു. ദേ തുടങ്ങി, വയസ്സായപ്പോ ഓർമ്മ നിൽക്കാത്തതിന് ചെറുക്കനെ എന്തിനാ കുറ്റം പറയുന്നേ? എനിക്ക് ഓർമ്മക്കേടൊന്നുമില്ലടി. രൂപ 5000 ഞാനാ അവന്റെ കയ്യിൽ കൊടുത്തത്, അറിയാമോ? എന്താ, എന്തുണ്ടായി? എന്റെ പൊന്നളിയ, എന്തു പറയാനാ. ഞാൻ ഇന്നലെ നമ്മുടെ വേണുവിന്റെ കയ്യിൽ ഒരു 5000 രൂപ കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് ചോദിച്ചപ്പോ അവൻ വായു പൊളിച്ചിരിക്കുന്നു. അതെന്ത് പറ്റി? ഞാൻ അവന്റെ കയ്യിൽ രൂപ കൊടുത്തില്ലെന്ന്. എന്താ എങ്കിലളിയൻ രൂപ കൊടുത്തില്ലായിരിക്കും. അങ്ങനെ പറയട്ടാ, രൂപ ആർക്കോ കൊണ്ട് കൊടുത്തിട്ട് ഒരു കഥയും കൊണ്ട് ഇറങ്ങിയിരിക്കുക. അയ്യോ എന്റെ ഭഗവാനെ, ഞാൻ ഇനി എന്തു പറഞ്ഞാ ഇവരേക്ക് ഒന്ന് വിശ്വസിപ്പിക്കുന്നത്? സത്യത്തിൽ അളിയൻ രൂപ കൊടുത്തു. കൊടുത്തളിയ, എന്റെ അളിയനാണ് കൊടുത്തേ. പിന്നെ പിന്നെ കൊടുത്തു. കഴുത്ത് കണ്ടിച്ചാൽ എന്റെ കുഞ്ഞു കള്ളം പറയുകയില്ല. അവനേ പോലീസ് ഇൻസ്പെക്ടറാ. അതാടി എനിക്കും സങ്കടം. 5000 രൂപയുടെ കാര്യം സാരമില്ല. ഇവിടെ ഉള്ളതല്ലേ അവനുള്ളതല്ലേ? പോരെങ്കിൽ വേറെ അവകാശികളും ആരുമില്ലല്ലോ. അത് പോട്ടെ, ഈ നാട്ടിൽ നീതിയും ന്യായവും നടത്തേണ്ട ഒരു പോലീസ് ഇൻസ്പെക്ടർ വീട്ടിൽ ഇങ്ങനെ ആയാൽ പിന്നെ നാട്ടിലെ കാര്യം പറയണം. നാട്ടുകാർ വലഞ്ഞില്ലേ അടിയാ? ആ വേണ്ട, ഇനി ഇവനോട് വേറൊരു കാര്യം ചോദിക്കാം. ഇടാ ഗോപാല, ഇനി വന്ന് സത്യം പറയണം. നീ ഇന്നലെ വേണുവിന് കത്തും കാപ്പിയും കൊടുത്തോ? കൊടുത്തങ്ങനെ ഈ ഗോപാലന്റെ കൈ കൊണ്ടാണ് അങ്ങനെ കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് വേണു പറയുന്നത്. രൂപയുടെ കാര്യം രൂപയായതുകൊണ്ട് പറഞ്ഞില്ലെന്ന് വെച്ചാ, പക്ഷേ ഈ നിസ്സാരമായ കത്തും കാപ്പിയും കിട്ടിയില്ലെന്ന് പറയേണ്ട കാര്യം വേണുവിനുണ്ടോ? അപ്പോ അളിയനും ഗോപാലനും പറയുന്നത് ശുദ്ധ മുണയാണെന്ന് തെളിഞ്ഞില്ലേ? അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇടാ ഗോപാല, നമ്മൾ വരഞ്ഞല്ലോടാ. ഇപ്പം ഗോപാലനും ഒരു സംശയം. എന്താടാ? അല്ല, ഗോപാലൻ കത്തും കാപ്പിയും കൊടുത്തായിരുന്നോ? ആ കൊടുത്തു കൊടുത്തു കൊടുത്തു. അല്ല, അങ്ങന്ന് രൂപ കൊടുത്തായിരുന്നോ? കേട്ടോ,
ഞാൻ അടിക്കാം. വേണ്ട, എന്റെ ജോലി ഞാൻ ചെയ്തോളാം. ഞാൻ അടിക്കാമെന്നേ, നീ എവിടെ പോയി? വേണ്ട, നീ നീ ഇങ്ങനെ അടിച്ചാൽ നിന്റെ ശരീരം അങ്ങ് ശോഷിച്ചു പോകും. ഇല്ല, ഞാൻ അടിക്കാം, നീ ഇങ്ങോട്ട് വാ. നീ ഇവിടെ ഇരിക്കാനെ, ഞാൻ അടിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ കേട്ട ചൂര, ഞാൻ അടിക്കാം. നീ അങ്ങനെ അങ്ങ് അടിച്ച് ക്ഷീണിക്കണ്ട കേട്ടാ. നീ ഇങ്ങനെ അടിക്കണമെങ്കിൽ കെട്ടിയാണ് മരിക്കും കേട്ടോ. അല്ല, ആ കസേര എടുത്ത് ഇവിടെ, ഈ കസേര എടുത്ത് അവിടെ, അവിടെ കസേര എടുത്ത് ഇവിടെ, അവിടുത്തെ കസേര എടുത്ത് ഇവിടെ, ഇവിടെ കസേര എടുത്ത് അവിടെ, അവിടെ കസേര, ഇവിടെ കസേര, ഇവിടെ കസേര, അവിടെ കസേര, അവിടുത്തെ കസേര നോക്കുന്നു. അല്ല, ഞാൻ ഇവിടെ ഒക്കെ ശരിപ്പെടുത്തി ഇടാമെന്ന് കരുതി. ഓഹോ, ദിവസവും ഇവിടെ ശരിപ്പെടുത്തുന്നത്? അല്ല, ഞാനല്ല. ഞാനൊന്നും വഴക്ക് പറഞ്ഞില്ലല്ലോ. കുഞ്ഞെ, എനിക്കെങ്ങും വേണ്ടോ കുഞ്ഞെ? അയാള് ആ പുണ്ണിച്ചേട്ടനെ ഞാൻ വേണമെന്ന് പറഞ്ഞോ? സ്വഭാവം ഒക്കെ നല്ലതാണേലും ആരോഗ്യമില്ലാത്തവനാ കുഞ്ഞെ. അതിന് ഞാൻ എന്ത് ചെയ്യാനൊക്കോ? ആരോഗ്യമില്ലെങ്കിലും ആള് സ്നേഹമുള്ളവനാ കുഞ്ഞെ. ചേടാ നാശമേ, എല്ലാം ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ വല്ല ഫലവും ഉണ്ടോ കുഞ്ഞെ? ഓഹോ, ഇതിന് ഞാൻ എന്ത് മനസ്സിലാക്കണം? സ്നേഹ കപ്പുണ്യ വേണമെന്നോ വേണ്ടെന്നോ? അത് കുഞ്ഞു തന്നെ അങ്ങ് തീരുമാനിച്ചോണ്ടാ മതി. അമ്പനി കഞ്ഞി, ഇതിനാണല്ലേ നീ കരഞ്ഞത്? കുഞ്ഞെട്ടൻ പുതിയ വേഷത്തിലാണല്ലോ, പുലിനകം. അച്ഛൻ വീട്ടിലേക്ക് വന്നിരുന്നു, കണ്ടോ? ഞാൻ വീട്ടിലേക്ക് പോയില്ല. വേണുവായിട്ടെന്നെ എന്താണ് ഒരു വല്ലായ്മ? ഒന്നുമില്ല. അച്ഛൻ എന്തിനാ വീട്ടിലേക്ക് പോയിരിക്കുന്ന അറിയാമോ? ആ കാര്യം പറയാനാണ്. ഏത് കാര്യം? ഓ, ഇന്ന് തീയതി തീരുമാനിച്ചിട്ടേ പോരുമെന്നാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ശരി ശരി, ആയിക്കോട്ടെ. അല്ല, വേണു ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഞാൻ വീട്ടിൽ അന്വേഷിക്കുന്നു. എപ്പോ വന്നു? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇരിക്കും, ഞാനേ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരട്ടെ. അല്ല മോളെ, നീ ഇതൊക്കെ അകത്തേക്ക് വയ്ക്കേ. ഇരിക്കും, ഇരിക്കും. അല്ല വേണു, അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. അതിൽ വല്ല വാസ്തവമുണ്ടോ, സത്യമുണ്ടോ? അല്ല, അച്ഛൻ വേണുവിന്റെ കയ്യിൽ ഒരു 5000 രൂപ തന്നെന്നോ അത് തന്നില്ലെന്ന് വേണു പറഞ്ഞെന്നോ? ഓ, അതെ അതെ അതെ, അതാണോ? ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഓ, അപ്പോൾ സത്യത്തിൽ രൂപ തന്നായിരുന്നു. തന്നു എന്നുള്ളത് സത്യമാണ്. തൽക്കാലം പണത്തിന് കുറെ ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് അച്ഛനോട് ഞാൻ ഒരു ചെറിയ കള്ളം പറഞ്ഞേ ഉള്ളൂ. അയ്യോ, അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. വേണു എന്തിനാ നുണ പറയാൻ പോയത്? ചോദിച്ചാൽ തരുമായിരുന്നില്ലേ? ഇക്കാര്യത്തിന് വേണ്ടി പണം ചോദിച്ചാൽ അച്ഛൻ തരില്ല. എന്ത് കാര്യത്തിന് വേണ്ടിയായിരുന്നു അതൊന്നറിയട്ടെ. ഞാന് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. ഓഹോ, അതിന്റെ ആദ്യ ഗഡുവായി ഒരു 10,000 രൂപ കൊടുക്കണം. ബിസിനസിന് വേണ്ടിയായിരുന്നു? എന്നോട് ചോദിക്കാമായിരുന്നില്ലേ, ഞാൻ തരുമായിരുന്നല്ലോ. ഇക്കാലത്ത് ബിസിനസ് കൊണ്ട് മനുഷ്യന് വളരാൻ സാധിക്കുകയുള്ളൂ, ഉദ്യോഗം കൊണ്ട് ഒരു രക്ഷയുമില്ല. പക്ഷെ ഉദ്യോഗം കൊണ്ട് രക്ഷയില്ലെന്നുള്ള കാര്യം അച്ഛൻ സമ്മതിച്ചു തരില്ല. എടാ, അച്ഛന് വിവരമില്ലാഞ്ഞിട്ട് നിനക്ക് എത്ര രൂപ വേണം? ഞാൻ തരാം. എന്റെ സ്വത്ത് മുഴുവൻ രമണിക്കുള്ളതാണ്. രമണി നിനക്കുള്ളതുമാണ്, പിന്നെ എനിക്കെന്താ? ഞാൻ പറഞ്ഞല്ലോ, തൽക്കാലം 10,000 രൂപ വേണം. എന്റെ കയ്യിലാണെങ്കിൽ അച്ഛൻ തന്ന 5,000 രൂപയേ ഉള്ളൂ. ബാക്കി 5,000 രൂപ കൂടി വേണം അല്ലേ? മോളെ രമണി, മോളെ രമണി, ആ ഇരുമ്പ് പെട്ടിയിൽ നിന്ന് 5,000 രൂപ എടുത്തുകൊണ്ട് വന്ന് വേണുവിന് കൊടുക്ക. അതെ, ഇത് ബിസിനസ്സാ, അക്കാര്യം പറഞ്ഞില്ലല്ലോ. നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഈ കല്ലൻ മുളയ്ക്ക് വിദേശത്ത് നല്ല മാർക്കറ്റുണ്ട്. അത് ശേഖരിച്ച് കെട്ടുകെട്ടായി കപ്പലിൽ കയറ്റി അയക്കണം. ഓ, കല്ലൻമുള, കടുപ്പം കടുപ്പം, ഈട്ടിയേക്കാൾ ഈടുള്ള സാധനമാണ്.
ബിസിനസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം എന്റെ പങ്കുകാരൻ നോക്കിയോളൂ. പിന്നെ അതിൽ എനിക്ക് കൂടി ഒരു ഷെയർ ഉണ്ടായിരിക്കുമെന്നേ ഉള്ളൂ. ഫസ്റ്റ് ബിസിനസ്, ഒന്നാന്തര ബിസിനസ്. നിനക്ക് അങ്ങോട്ട് കൊടുക്കരുത്, അവളുടെ ഒരു നാണം. പിന്നെ ഇനിയും വേണുവിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഇല്ല ഇല്ല ഇല്ല. പിന്നെ മറ്റേ കാര്യം ഞങ്ങൾ ഉടനെ നടത്താൻ പോവുകയാ. പിന്നെ അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. അത് നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അവൻ സ്റ്റേഷനിൽ വരുമ്പോൾ ഒപ്പിടാറില്ലേ? ഉണ്ട്, ഇന്നലെ ഒപ്പിടാൻ മറന്നുപോയി. അത്യാവശ്യമായിട്ട് അയക്കേണ്ട ഫയലായത്. അങ്ങനെ വരട്ടെ. ജാക്കോ പോലീസ് ഇനി അടുത്ത് വന്നേ. വേണു സ്റ്റേഷനിൽ വന്നാൽ എങ്ങനെയാ? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ തന്നെയാ. അതല്ല, അവൻ നിങ്ങളെയൊക്കെ കണ്ടാൽ ഇപ്പോൾ തിരിച്ചറിയുമോ? അതെന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പഴയ കാര്യങ്ങളെല്ലാം അവന് നല്ല ഓർമ്മയുണ്ടോ? അല്ല, ഇതെന്തൊരു ചോദ്യമായത്? അവൻ ഈയിടെയായി അല്പം ഓർമ്മ പശന പോലെ. ആർക്ക്? ഏമാൻ? അല്ല, സാരമില്ല. ഏമാൻ ഇല്ലേ ഇവിടെ? ആ ഉള്ളിലുണ്ട്. ആ എന്നാ ഇപ്പൊ തന്നെ ചാക്ക് ഒന്ന് പരിശോധിച്ച് കളയാം. ചെല്ല ചെല്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരിക. ഉപകാരം. ചാക്കോയെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇല്ലല്ലോ. ചാക്കോ ഇവിടുത്തെ സ്റ്റേഷനിലെ ഏട്ടാത്. ഫയൽ ഒപ്പിടിപ്പിക്കാൻ വന്നതാ ഫയല്. ഇന്നലെ ഒപ്പിടാൻ മറന്നുപോയ ഫയൽ ഒപ്പിടിപ്പിക്കാൻ വന്നാ ഫയല്. ബ്ലഡി ഫുൾ. എടോ, തന്റെ പേര് ചാക്കോ ആണെന്നും താ ഹേഡാണെന്നും താ സ്റ്റേഷനിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? ഉത്തരവ്. താ ആരെയായി പരിചയപ്പെടുത്തുന്നത്? ഉത്തരവ്. ഉത്തരവ്. ചുമ്മാ പെണ്ണൊന്ന് പരിചയപ്പെടാണെന്നും പറഞ്ഞാണ് അവിടെ ചെന്നത്. അപ്പൊ കാണാൻ അവളുടെ തന്റെ കുറെ പണവുമായി വന്നിരിക്കുന്നു. എനിക്ക് വിടാൻ നോക്കുമോ? ഇതൊക്കെ ഇത്
ദൈവം നിശ്ചയമാ കുട്ടപ്പ. നമ്മൾ ചാക്കോട്ട് ഇങ്ങനെ റോഡേ പോകുമ്പോ അറിയാതെ അതിനകത്തൊന്ന് വീണുണ്ടാ വിടാതിരിക്കാൻ പോകും. പോരുന്നതൊക്കെ ഇനി പോരട്ടെ എന്ന് തന്നെയുമല്ല, ശ്രീമാനിന്റെ ഫാദറുമായിട്ട് ബന്ധപ്പെട്ടവരെ എല്ലാം കുളിപ്പിച്ച് കിടത്തുകയാണല്ലോ അതിന്റെ ഒരു സാമർത്ഥ്യം. എന്തപ്പാ, നമുക്ക് ആ വേണുവിന്റെ മോട്ടോർ സൈക്കിൾ പോലെ ഒരു മോട്ടോർ സൈക്കിൾ നമുക്കും വാങ്ങണം. എങ്കിലേ നമ്മുടെ ഭാവി പരിപാടികൾ നടക്കും. അല്ല, നടന്നോട്ട്, എല്ലാം സൂക്ഷിച്ച് ചെയ്യണം, വല്ല ബെട്ടിലും ചെന്ന് വീഴരുത്. എന്റെ കാര്യം ഞാനേ. ആ എന്നാ എന്റെ കാര്യം ഞാനും ഏറ്റു. താടി, ഞാൻ ഒരു സന്യാസി വേഷം എടുക്കാൻ പോവാ. സന്യാസിമാർക്കിയുടെ നല്ല മാർക്കറ്റാ, പെണ്ണുങ്ങള് വീഴും. ഞാനൊരു പെണ്ണിനെ പ്രേമിക്കാൻ പോവാ. അതൊക്കെ ഇത് മാത്രമല്ല, വേറെ ഏതായാലും ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നന്നായി. ഞാൻ ഡാക്ടറെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായി. വിവരങ്ങളെല്ലാം സർവേയുടെ പറഞ്ഞു ഞാൻ മനസ്സിലാക്കി. ഇരിക്കണം, ഞാനത് പരിശോധിക്കട്ടെ. പിന്നെ അതെ, എന്തിന്? അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ? അസുഖം എനിക്കല്ല ഡാക്ടർ, ഇവനാണ്. അച്ഛൻ അവിടെ നിന്നാട്ടെ. പരിശോധിക്കാൻ ആളിനെ കൊണ്ട് വന്നിരിക്കുന്നു. ഡോക്ടർ, ഡോക്ടർ ഇവിടുത്തെ വേലക്കാരനൊന്ന് പരിശോധിച്ചാലും മതി. രണ്ടുപേർക്കും ഒരേ സൂക്കേടാണ്. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ പരിശോധിച്ച് നോക്കിക്കളെ. ഗോപാല, എടാ ഗോപാല, ഇങ്ങോട്ട് വരാൻ. ഭയം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പേപ്പെട്ടി കടിച്ചത് മറ്റോ ആയിരിക്കുമോ? പേടിക്കാനൊന്നുമില്ല, രോഗം എന്താണെന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ. അയ്യോ, എനിക്കല്ല സൂക്കേട്, സൂക്കേട് എനിക്കല്ല. പിന്നെ ആർക്കാ? കൊച്ചമാന്നാ കൊന്നുകളെയും കേട്ടോ. എന്തോന്നായി, തനിക്ക് വേറെ ജോലി ഒന്നുമില്ല. താതന്റെ പാട്ടിന് പുറകോടാക്കണേ, പരിശോധിക്കാൻ വന്നിരിക്കും. പോകാനാണ് അല്പം സീരിയസ് ആണ്. രണ്ടുപേരെയും മെന്റൽ ഹോസ്പിറ്റൽ ആക്കിയാൽ കൊള്ളാം. മോനെ, എന്റെ മനസ്സ് തീറുകയാണടാ. നീ എന്നെ പരിശോധിക്കാൻ ഡാക്ടറെ കൊണ്ടുവന്നപ്പോഴേ എന്റെ ചങ്ക് തകർന്നു പോയി. എന്റെ മോൻ ഒരാഴ്ചത്തേക്ക് എങ്ങും പോട്ട. ആരാണ്ട് ഏതാണ്ട് കൂടോത്രം ചെയ്തതാ. അത് തീർത്തിട്ട് നീ പോയാ മതി മോനെ. എന്റെ മോനെ, നിന്റെ കണ്ണിൽ നോക്കിക്കൊണ്ടാണടാ ഞങ്ങൾ ജീവിക്കുന്നത്. ഗോപാലനെ കൊണ്ട് മാത്രം ഷൂസ് പോളിഷ് ചെയ്യിക്കാറുള്ള നീ ഇന്ന് തന്നെത്താൻ ചെയ്യുന്നു. ഈശ്വര, എന്റെ മോൻ ഇതെങ്ങും പോകണ്ട. എന്റെ മോനെ, നീ എങ്ങും പോകണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. നീ പോകണ്ട. ഞാൻ പോകണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ പോയല്ലേ. ഇനി സ്റ്റേഷനിൽ ചെന്ന് എന്തെല്ലാം ഒപ്പിക്കുമോ എന്തോ. മനുഷ്യരെല്ലാരും അറിയി, കുറച്ചിലുമായി എന്താ ചെയ്യുക? ഓർമ്മയില്ലാത്തപ്പോ മോട്ടോർ സൈക്കിളിലെ പോക്ക് അപകടവുമാ. അതും ശരിയാ. ഗോപാല, നിനക്ക് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. ചെന്ന് അവൻ എങ്ങനെ ഇരിക്കുന്നു അറിഞ്ഞിട്ട് വാ. പിന്നെ അവൻ അറിയരുത്, സൂത്രത്തിൽ വിവരം എല്ലാം അറിഞ്ഞിട്ട് വരണം. വേഗം വാ. കൊറച്ചു നേരമായി, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതുവരെ ഒന്നുമില്ല, ഞാനും കരുതിയാ നിക്കുന്നത്. അകത്തെ വാളും തോക്കും ഒക്കെ ഇരിപ്പുണ്ട്. വല്ല ബുദ്ധിമോശക്കുറവും കാണിച്ചാലേ ആയുസ്സിനല്ലേ അപകടം. വലിയ മാറ്റിന്ന് പോകണ്ടെന്ന് പറഞ്ഞതാ, എന്നിട്ട് അത് കേൾക്കാതെ കണ്ടു പോന്നതാ. അത്യാവശ്യമുള്ള വല്ല കടലാസ് മരിച്ചു കയറി കളയൂ. എന്തോ
ഗോപാല എടാ വടാണ്, എടാ ഇങ്ങോട്ട് വരാൻ. ചാക്കോ അവനെ ഉപദ്രവിച്ചത്, അവന് തലയ്ക്ക് നല്ല സുഖമില്ല. നീ എന്തിനാ ഇവിടെ വന്നത്? വല്യമാനം പറഞ്ഞയച്ചിട്ട് വന്നതാ. എന്തിന്? ഏമാനെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറഞ്ഞു. ഓഹോ, എനിക്ക് സുഖമുണ്ടെന്ന് പറഞ്ഞേരെ. പൊയ്ക്കോ, ഞാൻ ഏമാന്റെ ഒപ്പം വൈകിട്ടേ പോണുള്ളൂ. എടാ എഴുന്നേൽക്കടാ, എടാ എഴുന്നേൽക്ക, പോടാ വീട്ടിലേക്ക്. എടാ പോകാ. വളരെ കൂടുതലാണ്, ഇവിടുന്ന് പോയതിലും കൂടുതലാണ് അങ്ങനെ. നീ ഒരു കാര്യം ചെയ്യേഗം ചെന്ന് നമ്മുടെ നാണക്കരി അരിക്കോട്ട് വരാൻ പറ. ഇനി ഒന്നും പറയണ്ട, വേണുവേട്ടന്റെ മനസ്സിന് എന്തോ തകരാറുണ്ടെന്നുള്ളത് തീർച്ച. ശരിയാണ്, എന്റെ മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ. ഈ ജോലി കൂടുതൽ കൊണ്ടായിരിക്കും. കുറച്ചു ദിവസം അവധി എടുത്തൂടെ? ഞാനും അത് ആലോചിക്കുകയാണ്. അവധിയെടുത്ത് വീട്ടിൽ കഴിയണ്ട, ഇവിടെ വന്നാൽ മതി. വേണുവേട്ടന്റെ മനസ്സ് ഞാൻ ശരിപ്പെടുത്തിയെടുത്തോളാം. എന്തിനു മനസ്സ് മാത്രമാക്കും? ഈ ശരീരവും എന്റെ മണിക്കുള്ളതല്ലേ? അതെ, വേണുവേട്ടൻ എന്റെ സ്വത്താണ്. ഇനി മുതൽ എന്റെ സ്വത്ത് ഞാനാണ് നിയന്ത്രിക്കുവാൻ പോകുന്നത്. പക്ഷേ തൂർത്തടിച്ചു കളയുമോ എന്നാണ് പേടി. എത്ര തൂർത്തടിച്ചാലും ക്ഷയിച്ചു പോവാനാവാത്തത്ര സമ്മന്നിയാണ് ഞാൻ. വേണുവേട്ടന്റെ ഈ മനസ്സ് നിറയെ എനിക്കുള്ള സ്നേഹമാണ്. അതൊരിക്കലും പറ്റുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. രമണി, നമുക്ക് എന്നുമെന്നും ഇങ്ങനെ കഴിയാൻ പറ്റുമോ? രമണി, വേണുവേട്ടൻ എന്താണ് ഒരു സംശയം? ഇനി മുതൽ എന്റെ വേണുവേട്ടന്റെ ജീവിതത്തിലെ ഒരു നിമിഷം പോലും വിരസമാക്കുവാൻ ഞാൻ സമ്മതിക്കില്ല. രമണി, ഇന്ദ്രസദസ്സിലേ നൃത്തലോലേ, ഈ രാത്രി നിന്നെ കണ്ടിട്ടെനിക്കൊരു തീരാത്ത തീരാത്ത മോഹം. ഇന്ദുലേഖേ ഇന്ദുലേഖേ, ഇന്ദ്രസദസ്സിലേ നൃത്തലോലേ, ഈ രാത്രി നിന്നെ കണ്ടിട്ട് നീക്കൊരു തീരാത്ത തീരാത്ത മോഹം. ഇതു ശരൽകാല സുന്ദര രാത്രി, സ്വപ്നങ്ങൾ ഉറങ്ങാത്ത രാത്രി, ഇതു ശരൽകാല സുന്ദര രാത്രി. കാമുകിമാരും കാമുകന്മാരും കാമുകിമാരും കാമുകന്മാരും രോമാഞ്ചമണിയുന്ന രാത്രി, സ്വർഗീയ രോമാഞ്ചമണിയുന്ന രാത്രി. ഇന്ദുലേഖേ ഇന്ദുലേഖേ, ഇന്ദ്രസദസ്സിലെ നൃത്തലോലേ, ഈ രാത്രി നിന്നെ കണ്ടിട്ടെനിക്കൊരു തീരാത്ത തീരാത്ത മോഹം. നവ
ഗ്രഹ വീഥിയിലൂടെ ഒരു നക്ഷത്ര നഗരത്തിലൂടെ നവഗ്രഹ വീഥിയിലൂടെ ഒരു നക്ഷത്ര നഗരത്തിലൂടെ നന്ദനവനത്തിൽ കതിർമണ്ഡപത്തിൽ നന്ദനവനത്തിൽ കതിർമണ്ഡപത്തിൽ നവവധുവായി നീ വന്നു ആരുടെ നവവധുവായി നീ വന്നു ഇന്ദുലേഖേ ഇന്ദ്രസദസ്സിലെ നൃത്തലോലേ ഈ രാത്രി നിന്നെ കണ്ടിട്ട് നീക്കൊരു തീരാത്ത തീരാത്ത മോഹം നമുക്ക് അവനെ അങ്ങ് പുറത്തേക്ക് വിട്ടാലോ ആരെ ലവനെ മറ്റവൻ കല്ലൻമുള കല്ലൻമുളയോ ആ നമ്മുടെ കല്ലൻമുളയുടെ ബിസിനസ്സേ വേണു തന്നെ അല്ലേ അന്ന് വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞത് അതിനെ ഞാൻ അമ്മാവനെ കണ്ടില്ലല്ലോ കണ്ടില്ല ഇത് നല്ല ഏർപ്പാ എന്തോന്നാ രണ്ടുപേരും കൂടെ കല്ലൻമുളയുടെ ബിസിനസ്സൊക്കെ പറയുന്നത് ഞങ്ങൾ കൂടെ ഒന്ന് അറിയട്ടെ അല്ലളിയ അളിയൻ വേണുവിന് 5000 രൂപ കൊടുത്തതും വേണു വാങ്ങിച്ചതും ഒക്കെ നേരാ വേണുവിന് പണത്തിന് ഒരു അത്യാവശ്യം നേരിട്ടതുകൊണ്ട് നുണ പറഞ്ഞതേ ഉള്ളൂ എന്താ കേട്ടോടി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അപ്പോ കൊച്ചേമന്നെ എന്റെ കത്തും കാപ്പിയോ ഓടാപ്പുറത്ത് ശബ്ദിക്കരുത് അവന്റെ കത്തും കാപ്പി എന്റെ മോനെ നീ ഇങ്ങനെ കള്ളം പറഞ്ഞാലോ അമ്മ നടങ്ങി നിൽക്കു അമ്മാവോട് ഈ കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞു എന്തിനാ വേണു ഇനിയും ഒളിക്കുന്നത് നീ തന്നെയല്ലേ വന്ന ആ കാര്യം എന്നോട് പറഞ്ഞത് ഞാൻ വന്ന് അമ്മാവോട് പറഞ്ഞു നീ പറഞ്ഞപ്പോഴല്ലേ ഞാൻ 5000 രൂപ എടുത്തു തന്നത് എന്താണിത് 5000 രൂപ അമ്മാവ് എന്റെ കയ്യിൽ കൊണ്ടു തന്നെ അതെ നിനക്ക് ബിസിനസ്സിലാണെന്ന് പറഞ്ഞില്ലേ ഇത്ര പെട്ടെന്ന് അതൊന്ന് മറന്നുപോയി അപ്പൊ അളിയനും 5000 രൂപ കൊടുത്തു അല്ലേ കൊടുത്തു ഇനി യാതൊരു രക്ഷയുമില്ല എല്ലാവരെയും ഒന്ന് ചികിത്സിപ്പിക്കേണ്ടിയിരിക്കുന്നു ആ വേണു കഴിഞ്ഞ മാസം പറയുന്നതിന് ഒരു അതിരുണ്ട് കേട്ടോ ഇനി ഒന്നും പറയണ്ട ഇവിടെ നിന്നാൽ എനിക്കും ഭ്രാന്ത് പിടിക്കും നിങ്ങൾക്കൊക്കെ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് അയ്യോ എന്റെ മോൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പറയുകയില്ല ദൈവമേ ഞാൻ ഇനി എന്തോ ചെയ്യും എടി ഭാരതി നീ അതിനെന്തിനാ വെറുതെ അവിടെയൊക്കെ തല്ലി പൊട്ടിക്കുന്നത് നീ ഒന്ന് അടങ്ങ് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം ഇത് സംഗതി സീരിയസ് ആണ് അളിയ ആ അല്പം സീരിയസ് ആ നമുക്ക് ആലോചിച്ച് വേണ്ട പ്രതിവിധി ഉടൻ ചെയ്യണം ആ ഞാൻ ഇറങ്ങട്ടെ സുഖമില്ലാതിരുന്നിട്ടും കൊച്ചങ്ങന്ന് കേസ് അന്വേഷിക്കാൻ പോകുന്നെന്ന് കേട്ടു പിന്നെ അത് ഞാനും അറിഞ്ഞടാ നാളെ വന്നിട്ടുണ്ടേ കണിയാര് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വിളിക്കും ഇങ്ങോട്ട് വരാം നമസ്കാരമുണ്ട് ആ നാണോ എന്താ വേണുവിന് ഒരു കുറവുമില്ലല്ലോടാ ഇനി എന്താ ചെയ്യുക ഒരു തള അങ്ങോട്ട് ശരിപ്പെടുത്തി തലയിൽ വെച്ചാലേ അതങ്ങോട്ട് മാറിക്കോളൂ തളം നല്ലതാ പ്രയോജനമുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട് എന്നാ നമുക്ക് ഇന്ന് തന്നെ തുടങ്ങിക്കളയാം അതിന് ഈ വേണു എപ്പോൾ വരുമെന്ന് ആർക്കറിയാം ഏതായാലും നമുക്ക് തളം ശരിപ്പെടുത്തി വെക്കാം ആ വന്നാൽ അവനെ അത് ചെയ്യാം ഗോപാല നീ പോയി തളത്തിലുള്ള മരുന്നെല്ലാം ശരിപ്പെടുത്തി വെക്കും അടിയനും കൂടെ പൊയ്ക്കോളാം ശരി നല്ലത് നീ കൂടെ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് രോഗത്തിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല അതെ ഈ തലയ്ക്കുള്ളിലിരുന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ ഇല്ല ഇതെങ്ങനെ സംഭവിക്കാൻ കാര്യം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തെങ്കിലും തകരാറ് കാണും അല്ലെങ്കിൽ ഇത്ര വലിയ മറവി വേണുവിന് പറ്റേണ്ട കാര്യമില്ല അതെ ഞാൻ തന്ന ആ രൂപായുടെ കാര്യം പോലും ഓർമ്മയില്ലല്ലോ ഓ അതാണോ കാര്യം വന്ന കാലെ നിൽക്കാതെ ഇരിക്കണം
അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ലേ അമ്മാവ. അമ്മാവനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ ചെന്നിരുന്ന് ഈ രൂപയുടെ കാര്യം സംസാരിക്കരുതെന്ന്? അപ്പൊ നീ മനഃപൂർവ്വം പറയുകയായിരുന്നു? മനഃപൂർവ്വം പറയുകയായിരുന്നു. മറന്നിട്ടൊന്നും അല്ലല്ലോ. അത് മറക്കാൻ ഒക്കുമോ? അമ്മാവൻ 5000 രൂപ തന്നു, അച്ഛൻ 5000 രൂപ തന്നു. ഓ എന്റെ വേണു, ഞാനും അളിയനും എത്രമാത്രം വിഷമിച്ചെന്ന് നിനക്കറിയാമോ? എന്തിനാ നിന്റെ ബുദ്ധിക്ക് എന്തോ സാരമായ തകരാറ് പറ്റിയെന്നാ ഞങ്ങൾ കരുതിയത്. അതെ പിന്നെ ഓ മറ്റവൻ വന്നു തുടങ്ങിയോ? ഏവൻ ലവനേ കല്ലൻമുള. ഓ കല്ലൻമുള, അവനെ ഞാൻ ഇങ്ങനെ കെട്ട് കെട്ടായി അടുക്കി 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 വെച്ചിരിക്കുകയാണ്. പിന്നെ പണത്തിന് വല്ല അത്യാവശ്യമോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. അല്ല എന്റെ പങ്കുകാരൻ പറയുന്നത് ഇനി ഒരു 5000 രൂപ കൂടി ഉണ്ടെങ്കിൽ വ്യാപാരം നല്ലതുപോലെ നടത്താമെന്നാണ്. അതങ്ങ് ധൈര്യമായി പറയരുത്, 5000 രൂപ കൂടി വേണം. അല്ലേ ഞാനുള്ളപ്പോ നിനക്ക് പണത്തിന് ബുദ്ധിമുട്ട് വരികയില്ല. താമര മൊട്ടുപോലെ വെണ്ണക്കൽ പ്രതിമ പോലെ കുളിക്കാനിറങ്ങിയ പെണ്ണേ നിന്റെ കൂടെ ഞാനും വന്നോട്ടെ. ആരെങ്കിലും വന്നാലോ കണ്ടു ചിരിച്ചാലോ, അത് കണ്ടു ചിരിച്ചാലോ. വെള്ളത്താമര മൊട്ടുപോലെ വെണ്ണക്കൽ പ്രതിമ പോലെ കുളിക്കാനിറങ്ങിയ പെണ്ണേ നിന്റെ കൂടെ ഞാനും വന്നോട്ടെ. ആരെങ്കിലും വന്നാലോ കണ്ടു തിരിച്ചാലോ, അത് കണ്ടു തിരിച്ചാലോ. നാണം കുണുങ്ങും കാളിന്തിയാറ്റിൽ നീയൊരു നീരാടും രാധ, നാണം കുണുങ്ങും കാളിന്തിയാറ്റിൽ നീയൊരു നീരാടും രാധ. ആലും കൊമ്പിൽ കുഴലോതും, ആലും കൊമ്പിൽ കുഴലോതും, അങ്ങിന്റെ കാമുകൻ കണ്ണൻ, അങ്ങിന്റെ കാമുകൻ കണ്ണൻ. വെള്ളത്താമര മൊട്ടുപോലെ വെണ്ണക്കൽ പ്രതിമ പോലെ കുളിക്കാനിറങ്ങിയ പെണ്ണേ നിന്റെ കൂടെ ഞാനും വന്നോട്ടെ. അതു ഞാനെടുത്ത് പത്ത് ചേല തിരിച്ചു തരൂ, പകരം നീ എന്തു തരും? പത്ത് ചേല തിരിച്ചു തരൂ, പകരം നീ എന്തു തരും? ആരെങ്കിലും വന്നാലോ കണ്ടു ചിരിച്ചാലോ, അത് കണ്ടു ചിരിച്ചാലോ. അർദ്ധനഗ്നാംഗിയായി അരനീർ വെള്ളത്തിൽ അല്ലിപ്പൂന്നുള്ളുമ്പോൾ, അർദ്ധനഗ്നാംഗിയായി അരനീർ വെള്ളത്തിൽ അല്ലിപ്പൂന്നുള്ളുമ്പോൾ, പുഴയിലെ ഓളങ്ങൾ നെയ്തു തരും പുത്തൻ ചേല പൂഞ്ചേല, പുത്തൻ ചേല പൂഞ്ചേല. വെള്ളത്താമര മൊട്ടുപോലെ വെണ്ണക്കൽ പ്രതിമ പോലെ കുളിക്കാനിറങ്ങിയ പെണ്ണേ നിന്റെ കൂടെ ഞാനും വന്നോട്ടെ. തോട്ടത്തിലിരുന്ന് സ്വർണ്ണ
പെൺകുട്ടി എനിക്കത് തായ എന്തൊരു ദുർഗന്ധം എന്തൊരു മാറ്റം എന്തൊരു സ്മെല്ലിങ്ങും അമ്മുക്കുട്ടി നമ്മള് തമ്മിൽ എന്തൊരു സ്മെല്ലിങ് എനിക്ക് ഇവളോട്ട് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കണ്ട പോയി പോയി ഇപ്പൊ അങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിക്കണ്ട നിന്നെയൊക്കെ പോയില്ലെങ്കിൽ റിമൈൻഡ് ചെയ്തില്ല ഇങ്ങോട്ട് അടുത്ത് എടി മണ്ടി നീ പേടിക്കണ്ട ഇത് സർക്കാർ അറിഞ്ഞാൽ പിന്നെ വെച്ചേക്കേല പ്രൊമോട്ട് ചെയ്ത് കളയും അയ്യോ ഏതങ്ങത്തെ എന്നെ അത് ചെയ്യല്ലേ എനിക്ക് പേടിയാ എടി നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടി നിന്നാണ് എന്നാണ് എന്റെ ശങ്കാണ് വല്ലവരും കാണുന്നുണ്ടോ നിന്നെ ഒരു മാനഭംഗം ചെയ്യല ഇതെങ്ങനെ ഉണ്ടായി ആദ്യം സത്യം പറ വല്ല കൈവശവും കൊടുത്തോ ഞാൻ എല്ലാം പറയാം ആ പറ എന്നെ ഇപ്പൊ പറഞ്ഞത് ചെയ്യല്ലേ ഇല്ല അട്ടേ രാത്രി കാലങ്ങളിൽ ഉറക്കമുണ്ടോ ശരിക്ക് രാത്രി ചിലപ്പം ഓർത്തോർത്തുറങ്ങാറില്ല ആ അങ്ങനെ വരട്ടെ അപ്പഴേ ഈ കുളി മുതലായതെല്ലാം ശരിക്ക് നടക്കുന്നുണ്ടോ ദൈവം സഹായിച്ച് ഇതുവരെ കുളി മുടങ്ങിയിട്ടില്ല മുടങ്ങണം അട്ടെ ഇതെങ്ങനെയാ തുടങ്ങിയത് ആദ്യം ഒരു പൂവെന്ന് പൂവെന്ന് അങ്ങനെ വരട്ടെ പൂവെന്ന് പൂവെന്ന് അയ്യോ എന്തിനാ ഇതൊക്കെ എഴുതുന്നത് എന്നെ മുമ്പേ പറഞ്ഞത് ചെയ്യാനാണോ ഇല്ല നീ ഇത് ഇങ്ങോട്ട് സത്യം മുഴുവനും പറഞ്ഞു തന്നാൽ ഞാൻ നിനക്ക് സർക്കാരിൽ നിന്നൊരു ഡിസ്മിസ് മേടിച്ചു തരാം ഡിസ്മിസ് മേടിച്ചു തരുമോ എന്നാ ഞാൻ എല്ലാ സത്യവും പറയാം ഒരു ദിവസം അപ്പുണ്ണി ചേട്ടൻ ഒരു പൂവെടുത്ത് എന്റെ തലയിലോട്ട് വെച്ചിട്ട് പറഞ്ഞു അമ്മുക്കുട്ടി എന്റെ കരളേ നിന്നെ ഞാൻ നിന്നെ എന്നല്ല അവൻ അങ്ങോട്ട് പറഞ്ഞു ഇല്ലേ അയ്യോ ദൈവമേ
എന്റെ ഏമാന് എത്ര ഓർമ്മശക്തി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പം പൂ കൊണ്ട് കൂടോത്രം ചെയ്തു ഇല്ലേ? ആ ശരി, നീയും അവനും നാളെ സ്റ്റേഷനിലേക്ക് വരണം, അല്ലെ നിങ്ങളെ രണ്ടിനെ ഞാൻ പ്രൊമോട്ട് ചെയ്ത് കളയും. അറിയാവോ എന്നെ അത് ചെയ്യല്ലേ? ഞാൻ സ്റ്റേഷനിൽ വരത്തില്ല. അയ്യോ എന്നെ അത് ചെയ്യല്ലേ? സിന്ദൂരം. അയ്യോ സ്വാമിക്കിന്റെ പേര് എങ്ങനെ മനസ്സിലായി? നാമെല്ലാം ജ്ഞാനദൃഷ്ടിയിൽ കാണുന്നു. സ്വാമി എനിക്കൊരു സങ്കടം അറിയിക്കാറുണ്ട്. പറഞ്ഞോളൂ. ഇവിടെ വന്നിരിക്കും എന്റെ രണ്ട് ഭാവങ്ങളിലാക്കി. ചേർന്നിരുന്നോളൂ, അടുത്തോട്ടിരുന്നോളൂ. ഭക്തകളെ, നിങ്ങളുടെ കൈകൾ നിവർത്ത് കാണിക്കുക. മുരുഘ ആണ്ടവനെ വേലാണ്ടി. ഭക്തേ, എന്താണ് നിന്റെ സങ്കടം? ഞങ്ങൾ തമ്മിൽ പ്രേമിച്ചു പോയി. കുറ്റം, ഭയങ്കര കുറ്റം. പ്രേമിക്കുന്നത് കുറ്റമാണോ സ്വാമി? അതെ, രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ പരസ്പരം പ്രേമിക്കുന്നത് ഭയങ്കര കുറ്റം, പ്രകൃതി വിരുദ്ധം. അയ്യോ പെണ്ണിനെയല്ല, പിന്നെ ഞാനും അപ്പുണ്ണിയുമായി. അപ്പുണ്ണി, ഉണ്ണിയെ, പ്രായമാകാത്ത ഉണ്ണിയെ പ്രേമിക്കുകയോ? ഭയങ്കര കുറ്റം. അപ്പുണ്ണിച്ചേട്ടന്റെ വയസ്സുണ്ട് സ്വാമി. നിന്നെ വയസ്സറിയിച്ചിട്ടുണ്ടോ? ഇല്ല. നിനക്ക് 14 വയസ്സേ. അയ്യോ സ്വാമിക്ക് ഇതെങ്ങനെ മനസ്സിലായി? എനിക്കൊരു സംശയം, എനിക്ക് വയസ്സ് 14 ആയോ എന്ന്. ഞാൻ ദാനദൃഷ്ടിയിൽ നാം പെൺകുട്ടികളുടെ വയസ്സറിയുന്നു. വേൽമുറുക 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 വേലാണ്ടി വേൽമുറുക വേൽമുറുക വേലായുധ മുറു വേൽമുറുക 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 വേലാണ്ടി വേൽമുറുക വേൽമുറുക വേലായുധ മുറുക ആണ്ടവനെ, മുനി അണ്ടി, വേലവാ, ഇവർക്ക് എന്താണ് അഭിഷ്ടം? അത് കൊടുത്തവരെ അനുഗ്രഹിക്കണം. വേൽമുറുക 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 വേലാണ്ടി വേൽമുറുക വേൽമുറുക വേലായുധ മുരുക. സ്വാമി എന്തോ ഇതാ എന്റെ ആള്. ഉണ്ണി എന്തോ, അപ്പുണ്ണി എന്തോ, ഓം ഗോപാലകൃഷ്ണ എന്തോ. സ്വാമിക്ക് എങ്ങനെ എന്റെ പേര് മനസ്സിലായി? നാം ജ്ഞാനദൃഷ്ടിയിൽ എല്ലാവരുടെയും പേരുകൾ അറിയുന്നു. എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ജീവനോട് ചെന്നും തരാൻ സ്വാമി തയ്യാറാണ്. ജീവൻ ഇല്ലെങ്കിലും തരക്കേടില്ല സ്വാമി. എനിക്ക് ആ പെണ്ണിനെ കല്യാണം കഴിച്ചു കിട്ടിയാ മതി. അത് നിന്റെ മനസ്സിലിരിക്കട്ടെ. ഭക്തരെ, സ്വാമി സാന്നിധ്യത്തിൽ വെച്ചാലും വഴക്കുണ്ടാക്കുക. സ്വാമി ഞാനും ഒരു ജ്യോത്സ്യനാണ്, പക്ഷെ അവശനാണ്. പുഷ്പമംഗലത്തെ ഇൻസ്പെക്ടർ ചെയ്യാമാനിന് ഒരു ഓർമ്മപ്പിശകി. അതിന് ഞാൻ ഒന്ന് രണ്ട് പച്ചമരുന്നുകൾ പറിച്ചുകൊണ്ട് വരുന്ന വഴിയാ. രണ്ടു മൂന്ന് പിടി ഞാൻ പിടിച്ചു നോക്കി സ്വാമി, പക്ഷെ അങ്ങോട്ട് ജയിക്കുന്നില്ല. പുഷ്പമംഗലം, അതെ, ഇൻസ്പെക്ടർ വേണു. ബുദ്ധിപ്രമം ഭക്ത കണിയാര് വിഷമിക്കണ്ട, 24 മണിക്കൂറും നാം ചങ്ങലക്കിട്ട് സ്വാമി. അത് ഓർമ്മക്കേട്, 14 തരമാണ്. ഈ 14 ഉള്ള മരുന്ന് നാളെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഒന്ന് പിടിച്ചില്ലെങ്കിൽ മറ്റൊന്ന് പിടിച്ചുകൊള്ളു. എന്തൊക്കെയായാലും കൊള്ളാം. കൊച്ചങ്ങന്നിന്റെ ഓർമ്മക്കുറവ് നാളെ കണിയാരി തന്നെ മാറ്റിത്തരാം. നാളെ എന്തിരു ഗോപാല, നാം ഇവിടെ ഇരിക്കുമ്പോൾ ആദ്യ പ്രാവശ്യം ഈ മരുന്ന് ശിരസ് വെക്കുമ്പോൾ തന്നെ ഇറക്കം തുടങ്ങും. അങ്ങനെ 2-3 പ്രാവശ്യം ഈ തളം തലയിൽ വെച്ചാൽ പിന്നെ നോക്കണ്ട. അങ്ങനെയല്ലേ നാളു? പിന്നെയല്ലേ ആചാര്യ, സ്ഥിരമായ വരുന്നത് പോലെയാ പിന്നെ ഓർമ്മ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ തുടർച്ചയായ ഒരു 11 പ്രാവശ്യം തളം ചെയ്താൽ കഴിഞ്ഞ ജന്മത്തിലെ കാര്യം പോലും ഓർമ്മ വരുമെന്ന് ആ പ്രമാണം. ഉടനെ വിളിപ്പിക്കണം. അരച്ചു കഴിഞ്ഞാൽ ആദ്യ തളം കണിയാരി തന്നെ വെക്കണമെന്നാ വിധി. ഗോപാല, നീ പോയി വേണു അവിടെങ്ങാനും ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പോകാൻ പറ. ഞാൻ പോയി വിളിച്ചാൽ കൊച്ചങ്ങനെ വരുവാന്ന്. ഗോപാല,
ആശാൻ വിളിക്കുന്നു എന്ന് പറയൂ. എന്തിനു വിളിക്കുന്നു? തളം വയ്ക്കാൻ തന്നെയാണ് വിളിക്കുന്നു എന്ന് പറയൂ. അല്ല ആശാൻ, അതിന് ഗോപാലൻ തന്നെ പോണോ? പിന്നെ ആര് പോരാടാ? ഞാൻ പോണോ? പിന്നെ എന്തിനാ അവിടെ വേലയ്ക്ക് വന്നിരിക്കുന്നത്? എന്നാ ഇനി അങ്ങ് കൊന്നുകളാം. ഇക്കാരം പറയാതെ പോയി വിളിച്ചോണ്ട് വാടാ. പോയി വിളിച്ചോണ്ട് വാ. എല്ലാവരോടും ഗോപാലന്റെ ഒട്ടുക്കത്തെ യാത്ര ചോദിക്കാം. മരം നരച്ചു കഴിഞ്ഞാൽ ഉടൻ ഒന്നാമത്തെ തളം ചെയ്യണമെന്നാ പ്രമാണം. എന്നാ ഒരു കാര്യം ചെയ്യുന്നു, അര നിർത്തണ്ട. രോഗി വരുന്നത് വരെ അര തുടർന്നോളൂ. ഒരല്പം ബലം പ്രയോഗിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ അത് വേണ്ട, ബലപ്രയോഗം ഒന്നും ചെയ്യണ്ട. എന്നാലും അവൻ തലയ്ക്ക് സുഖമില്ലാതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നോണ്ട്. എന്താ ഭക്തരെ, രോഗിയെ സ്നേഹിക്കുക, രോഗത്ത് വെറുക്കുക. അത് പറ നമുക്ക് എങ്ങനെയെങ്കിലും അവനെ പിടിച്ചു കെട്ടിയിട്ടെങ്കിലും മരുന്ന് ചെയ്യണമില്ല. ഇൻസ്പെക്ടർമാന്റെ വീട്ടിലേക്ക്. ഇൻസ്പെക്ടർമാന്റെ വീട്ടിലോട്ട്? ചതിച്ചല്ലോ എന്റെ കർത്താവേ. എന്നാ ഇപ്പൊ അവര് പിടിച്ച് തളം വയ്ക്കുകയായിരിക്കും. ഞാൻ തന്നെ ചെയ്തവനെയാ. ഞാൻ തളം അടച്ചു കൊടുത്തിട്ട് പോന്നേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, നീ പെട്ടെന്ന് സൂക്ഷിച്ചോളെ. Thank you.
നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ എന്ത് ചെയ്യാനാ? മുറി പൂട്ടിയിട്ടിരിക്കുകയാണ്. മുറിയെ കടവ് പറ്റി പഠിക്കട്ടോ. നീ കൈയൊന്നും അഴിക്ക. ഇനി ഒട്ടും സമയം കളയണ്ട.
ചെറുക്കനെ നല്ലപോലെ ചികിത്സിക്കണം. എടി നമുക്ക് അളിയനെ കൂടി വിവരം ഒന്ന് അറിയിക്കണ്ടായോ? പിന്നെ വേണ്ടായോ? എടാ ഗോപാല, നീ ചെന്ന് അളിയൻ ഉടനെ ഇവിടെ വരാ. ഏമാൻ എന്താ പിന്നെ ഒരു വല്ലായിക? എടോ ചാക്കോ, ഉത്തരവ്. ഇന്നലെ നമ്മൾ ഒരുത്തനെ കണ്ടില്ലേ, ആ മോട്ടോർ സൈക്കിൾ പോയവൻ? അവൻ ഒരാൾമാറാട്ടക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏമാനെ, ഞാനും അവനെ ഒന്ന് രണ്ട് പ്രാവശ്യം വെട്ടുകൊഴി കവിഞ്ഞ് വെച്ച് കണ്ടിട്ടുണ്ട്. ഓഹോ, ആ ഏതായാലും താൻ അവനൊന്ന് സൂക്ഷിച്ചു. ആ അക്കാര്യം ഏമാനെ പേടിക്കണ്ട, അവനെ ഞാൻ പ്രൊമോട്ട് ചെയ്ത് കളി. അത് ഏതായാലും സൂക്ഷിച്ചൊക്കെ അവനെ പ്രൊമോട്ട് ചെയ്താൽ മതി, വല്ല കരുതലും കാണാം. ഏമാനെ, ഈ കുട്ടിവനത്തിൽ കിടന്ന വെള്ളക്കാരി ഒക്കെ പിടിച്ചത് ആരാ? പിന്നല്ലാതെ അന്ന് മുതലാണ് ഇടിയൻ ചാക്കോ എന്ന് എനിക്ക് പേര് കിട്ടിയത്. ആ കൊള്ളക്കാരന്റെ നേതാവിനെ ഞാനിങ്ങ് തൂക്കിയെടുത്തു. എന്നിട്ട് അവന് കോഴിക്കോട് നോക്കി ഒരൊറ്റ ഇടി കൊടുത്തു. ആ ഇടിയുടെ ശബ്ദം കേട്ടിട്ടാണ് ഇവിടെ ഉറങ്ങിക്കിടന്ന പോലീസുകാരെല്ലാം ഇടമോന്ന് ചാടി എണീറ്റു. അതാണ് ചാക്കോയുടെ ഇടിയുടെ വെയിറ്റ്. ചാക്കോയുടെ ഒരു ഇടി സമം 10 കിലോ. കൊള്ളാം, ഏതായാലും അവൻ്റെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ. ഏമാൻ അതുകൊണ്ടൊന്നും കയപ്പെടണ്ട, നാളെ നേരം വിളിച്ച് ഏമാൻ ഇവിടെ വരുമ്പോൾ അവനെ നമ്മുടെ ഈ രണ്ടിൽ കാണും. അത് വിട്ടേ, ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ, മോട്ടോർ സൈക്കിളിന്റെ സൗണ്ട് കേട്ടാൽ ഉടനെ പെരുക പോലെ നിൽക്കണം, പെരുക. അങ്ങനെ അതുകൊണ്ട് ഭയപ്പെടണ്ട, മോട്ടോർ സൈക്കിളിലല്ല, ട്രെയിനിൽ വന്നാലും തോമസ് പിടിക്കും. 1 രൂപ മുടക്കി 50,000 രൂപ സമ്പാദിക്കുക. 50,000 രൂപ സമ്പാദിക്കുക. പോടാ, എടാ പോവാൻ. 1 രൂപ മുടക്കി 50,000 രൂപ സമ്പാദിക്കുക. ഒന്നാം സമ്മാനം ഞങ്ങളുടെ കൊമ്പനാനയല്ല, അംബാസിഡർക്കാർ. 1 രൂപയ്ക്ക് ഒരു അംബാസിഡർക്കാർ. സമ്പാദിക്കാം 1 രൂപ മാത്രം. സ്വർണ യുവതി, സ്വർണ യുവതി കൊണ്ട് തോറ്റു. സ്വർണ യുവതി കള്ളത്തരമില്ല, മായമില്ല, കള്ളമില്ല. ഒരു ലാറ്ററിലൂടെ വരുന്നുണ്ട്, ഇത് ജനങ്ങളുടെ വക ഭാഗ്യക്കുറി അല്ല. അല്ല പിന്നെ ആരുടെ? സർക്കാരിന്റെ വക. സർക്കാരിന്റെ? സർക്കാരോ? കേരള സർക്കാർ ഭാഗ്യക്കുറി. കേരള സർക്കാർ ഭാഗ്യക്കുറി. സല്യൂട്ട് ചെയ്തു. ഈ വണ്ടി ഇവിടെ കിടന്നോട്ടെ. കേരള സർക്കാർ ഭാഗ്യക്കുറി. തോമസേ, മോട്ടോർ സൈക്കിളിന്റെ സൗണ്ട് അല്ലേ കേൾക്കുന്നത്? അതെ, അവൻ തന്നെ ഓടിച്ചോ. കുടിച്ചോ. ഹലോ, ഇൻസ്പെക്ടർ സ്പീക്കിംഗ്. എമനാണോ? ആരെ? ചാക്കോ. അവനെ പിടിച്ചു, പിടിച്ചു. ഏ, അവനെ പിടിച്ചോ. ചന്തലിട്ടിരിക്കുക. അവൻ എതിർത്തില്ലേ? ചാക്കോയുടെ ഇടിയല്ലേ അവനെ കൊണ്ട് ഇപ്പൊ ആ മുറി മുഴുവനും തേച്ച് കഴിഞ്ഞിരിക്കുക. മോട്ടോർ സൈക്കിൾ ആയിരുന്നു. മോട്ടോർ സൈക്കിളും കസ്റ്റഡിയിലാക്കി, സ്റ്റേഷനിലുണ്ട്. ശരി, ഞാൻ എന്താ പറഞ്ഞു? ഉത്തരവ്. ഉത്തരവ്. ഓ ഓ, yeah.
ഇവനെ അവനെ പിടിച്ചു പ്രൊമോട്ട് ചെയ്ത് ചണ്ടിലിട്ടിട്ടുണ്ട്. തറ തൊടിച്ചിട്ടില്ല, നിലം തൊടിയിക്കാതെ അവനെ ഇട്ടിട്ടുണ്ട്. ചാക്കോ, ഇത് എന്റെ മോട്ടോർ സൈക്കിൾ പോലെ തന്നെ ഇരിക്കുന്നല്ലോ. അതെ അതെ, ഏമാന്റെ മോട്ടോർ സൈക്കിൾ തന്നെ, റോയൽ ഫീൽഡ്. ചാക്കോ, ഉത്തരവ്. എവിടെയാ അവൻ? രണ്ടില പുള്ളി ആൾമാറാട്ടക്കാരൻ, കൊണ്ടുവരുവ. ഉത്തരവ്. സാറ്, നമ്മുടെ കുഞ്ഞാലിക്കര എം എൽ എ അല്ലേ? അല്ല, ഏമാനും പറഞ്ഞാണ് തന്നെ. ഇവൻ ഇന്നലെ മോട്ടോർ സൈക്കിളിൽ പോയി ഇവൻ സമ്മതിച്ചവനാ. ക്ഷമിക്കണം സാർ, എക്സ്ക്യൂസ് മീ, അവർക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ ഏത് പറ്റപ്പെട്ട ആളാണെന്ന് അറിയാം. ഞാൻ ടെലിഫോൺ ചെയ്താൽ മതി, നിന്റെ ബുദ്ധി തെരഞ്ഞോളൂ. ഇടോ മനുഷ്യ, താൻ ഞാൻ ക്ഷമ ചോദിച്ചതിന് തലയിൽ കയറുകയാണ്. താൻ ടെലിഫോൺ ചെയ്ത ഉടനെ എന്റെ ഉദ്യോഗം തെറിച്ചു പോകും. അയാൾ ഉദ്യോഗം ഞങ്ങൾക്ക് വേണ്ട. പിടിച്ചു പുറത്തേക്ക് മക്കളെ. എവിടുന്നാണ് ഈ രൂപ? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഞങ്ങൾ ഇത് ജോലി ചെയ്ത് സമ്പാദിച്ചതാ. അമ്മയ്ക്ക് എന്താ ഇത്ര വിശ്വാസം? നിങ്ങൾ രണ്ടാളും കൂടി ജോലി ചെയ്താലും ഇത്രയും രൂപ എങ്ങനെ കിട്ടും? അതാണ് അമ്മയ്ക്ക് സംശയം. ഈ ഒരു കട്ട് നോട്ട് അമ്മയുടെ കയ്യിലോട്ട് കിട്ടിയപ്പോ അമ്മയ്ക്ക് ഒരു വെപ്പാണ് ഇല്ലയോ? പറഞ്ഞുതരാം. ഈ ജോലി ജോലി എന്ന് പറഞ്ഞാൽ എന്ത് ജോലി എന്ന് അമ്മ കരുതിയത്? ഞങ്ങൾ കമ്മീഷൻ ബിസിനസ് ചെയ്യണം അമ്മേ. എന്ന് വെച്ചാ എന്തോ നാടാ കുട്ടപ്പ. മനസ്സിലായില്ലേ? പറഞ്ഞുതരാം. അവിടുന്ന് വാങ്ങിച്ച ഇവിടെ കൊടുക്കും, ഇവിടുന്ന് വാങ്ങിച്ച അവിടെ കൊടുക്കും, അവിടുന്നും ഇവിടുന്ന് വാങ്ങിച്ച തറടുത്ത് കൊടുക്കും. കൈ കാൽ കാശി വേണ്ട. പിന്നെന്താ, ഒരു തിക്കൽ പിടിക്കണം. ഈ തിക്കൽ പിടിക്കുന്നതിനിടയില് അവിടുന്നും ഇവിടുന്നും ഒക്കെ ചോർന്ന് താഴോട്ട് വീഴുന്നതാ കമ്മീഷൻ. എന്ത് ചെയ്യാമേ, ഞങ്ങൾ കമ്മീഷൻ ബിസിനസ്സുകാരായിപ്പോയി. നമ്മൾ രണ്ടുപേരും ഇത് എവിടുന്നോ മോഷിച്ചെടുത്തെന്ന അമ്മ വിചാരിച്ചിരിക്കുന്നത്. അയ്യോ അയ്യോ, അങ്ങനെ കരുതിയില്ല മക്കളെ. നിങ്ങൾ ഇനി പീരി വീട്ടിലേക്ക് മറ്റോ പോകുമെന്നായിരുന്നു എന്റെ പേടി. കുട്ടവൻ അങ്ങനെ ആശയം ഉണ്ടായിരുന്നു. പീരി വീട്ടിൽ പോയി അച്ഛനെയും കണ്ട് ഒരു നമസ്കാരവും പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇനി പോരണമെന്ന്. ഞാൻ പറഞ്ഞു പോകരുത്, അമ്മ പറഞ്ഞിട്ടുണ്ട് പോകരുത് എന്ന് ഞാൻ പറഞ്ഞു. അഥവാ നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുട്ടപ്പ അന്തപ്പന വിട്ടരെ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ അമ്മ പറഞ്ഞ അനുസരിക്കാത്ത ആ ആട്ടുകുട്ടി ചെന്നായി കഥയുണ്ടല്ലോ, അത് ഞാൻ ഇവനോട് പറഞ്ഞു. അതങ്ങോട്ട് കേട്ട കുട്ടപ്പ് കരയാൻ തുടങ്ങി. നീ ഇവിടെ കഥയും പറഞ്ഞുകൊണ്ടിരുന്നോ? അവിടെ ഇപ്പൊ ചരക്ക് വന്ന് കുമിയുകയാണ്. അയ്യോ, കമ്മീഷൻ പോവും, കമ്മീഷൻ പോവും. അങ്ങനെ കമ്മീഷന് പോകണ്ട, വല്ലതും കഴിച്ചോണ്ട് പോയാ മതി. ഇപ്പൊ തന്നേക്കാം അമ്മേ, വല ഉണ്ടേ വേഗം കൊണ്ട് തന്നാട്ടെ. അമ്മ ഉണ്ണാനും കുടിക്കാനും ഒക്കെ നിന്നാ കമ്മീഷൻ അങ്ങ് പോവും. അമ്മ വിളമ്പുമ്പോഴേക്ക് നമുക്ക് പോയി രണ്ട് ട്രാം അടിച്ചോണ്ടി പോരാം. അബിട്ടോ വിട്ടോ വിട്ടോ കുട്ടപ്പ, നമുക്ക് ഈ വഴിക്ക് ചെന്നാൽ ഉടനെ ആ രമണിയുടെ വീട്ടിലോട്ടൊന്ന് പോകണം. വിട്ടോ വീട്ടിൽ വിട്ടോ.
ഈ തറവാട്ടിലേക്ക് ഒരു ഗന്ധർവകോപം കൂടി കാണുന്നുണ്ടല്ലോ. ഗന്ധർവകോപമോ? മാത്രമല്ല യക്ഷിയും അവരുടെ സന്തതിയും കൂടെ കൂടിയിട്ടുണ്ടല്ലോ. അപ്പോഴേ തിരുവടികളെ, ഈ യക്ഷിയും സന്തതിയും ഗന്ധർവനും കൂടിയാണോ ഇപ്പോഴത്തെ ഈ അടിപിടി? യക്ഷിയും ഗന്ധർവനും കൂടി തറവാടിനോടാ വഴക്ക്. ഇപ്പൊ മനസ്സിലായി. പിന്നെ തിരുവടികളെ, ഇതിനെന്താണ് ഒരു പ്രതിവിധി? അതിനൊരു ഗന്ധർവൻ പാട്ട് നടത്തി പ്രതിവിധി കാണണം. മൂർത്തികൾ ആരുടെയെങ്കിലും ശരീരത്തിൽ അനുഗ്രഹിച്ചു വന്ന് അഭീഷ്ടം എന്താണെന്ന് അറിയിക്കും. അതങ്ങോട് ചെയ്തേച്ചാൽ മതി, അത്രമാത്രം. ഭഗവാനെ, ഗന്ധർവൻ ആരെയാണ് കേറി പിടിക്കുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ? യക്ഷിഗന്ധർവാദികൾ സഞ്ചാര ദൈവങ്ങളാണല്ലോ. കടന്നു പോകുന്ന വഴിക്ക് കാണുന്നവരുടെ എവിടെയും കടന്നു പോകുന്ന തിരുവടികളെ, അതാണ് പതിവ്. എനിക്കാണെങ്കിൽ തീരെ സുഖവുമില്ല. ഗന്ധർവൻ നിന്നെ തന്നെ കയറി പിടിക്കുമെന്ന് നിനക്ക് എന്തായത്ര ഉറപ്പ്? എന്തായാലും ഗന്ധർവൻ പാട്ട് നടത്താം. ആരെ വേണമെങ്കിലും പിടിക്കട്ടെ, എങ്ങനെങ്കിലും വേണു രക്ഷപ്പെടണം. ഓ, പ്രശ്നം സമാപ്തം. ദക്ഷിണ പൂഞ്ചോല കരയിൽ വാഴും ഗന്ധർവ ഭഗവാനെ കാണേണം. കൽപ്പക പൂഞ്ചോല കരയിൽ വാഴും ഗന്ധർവ ഭഗവാനെ കാണേണം. കിന്നരമീട്ടുന്ന ദേവിയും ഒന്നിച്ച് കിന്നരമീട്ടുന്ന ദേവിയും ഒന്നിച്ച് ചന്ദന തേരിൽ ഇറങ്ങേണം. വന്ന് ചന്ദന തേരിൽ ഇറങ്ങേണം. കൽപ്പക പൂഞ്ചോല കരയിൽ വാഴും ഗന്ധർവ ഭഗവാനെ കാണേണം. അപ്സര സ്ത്രീകൾ തൻ വക്ഷോജ സിന്ദൂരം അപ്സര സ്ത്രീകൾ തൻ വക്ഷോജ സിന്ദൂരം ആ പാദചൂടം അണിഞ്ഞവനേ. കർപ്പൂരധൂമ സുഗന്ധം നിറഞ്ഞൊരി കർപ്പൂരധൂമ സുഗന്ധം നിറഞ്ഞൊരി പുഷ്പപീഠത്തിലിരിക്കണം. വന്ന് പുഷ്പപീഠത്തിലിരിക്കണം. കൽപ്പക പൂഞ്ചോല കരയിൽ വാഴും ഗന്ധർവ ഭഗവാനെ കാണേണം. പഞ്ചവാദ്യം കേട്ട് പഞ്ചാമൃതമുണ്ട് പഞ്ചവാദ്യം കേട്ട് പഞ്ചാമൃതമുണ്ട് മന്മഥ നർത്തനം ആടേണം. രതി മന്മഥ നർത്തനം ആടേണം. രതി മന്മഥ നർത്തനം ആടേണം. കൽപ്പക പൂഞ്ചോല കരയിൽ വാഴും ഗന്ധർവ ഭഗവാനെ കാണേണം. ഗന്ധർവ ഭഗവാനെ കാണേണം.
ആരൊക്കെയാണോ? യക്ഷി, ഗന്ധർവൻ, ഇവരുണ്ടല്ലോ വഴിയ. ആർപ്പും കുറവി, ആർപ്പും കുറവി. ആ നടക്കട്ടെ, നടക്കട്ടെ. ഞങ്ങൾ നിങ്ങൾ മറന്നു, നിങ്ങൾ മറന്നു, ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ സുഖിക്കുന്നു, നിങ്ങൾ സുഖിക്കുന്നു. അവിടെ നിന്ന് ആരാണാവോ? വേറെ ഗന്ധർവനോ? ഒരു രക്ഷയും രണ്ട് ഗന്ധർവരും വെറുതെയാണോ വഴക്ക് മാറാത്തത്? എല്ലാം കേന്ദ്രത്തിന്റെ കുറ്റം, സകലതും കേന്ദ്രത്തിന്റെ കുറ്റം. കേന്ദ്രം ബാധവി എന്ന ഒരു സ്ത്രീയെ ഗർഭിണിയാക്കി ആ സന്താനത്തിനെ ഇവിടെ കുടിയിരുത്തണം. വാമോനെ വാ, തൊഴുമോനെ, നിനക്ക് വേണ്ടിയാണതാ ഇതെല്ലാം. എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? അങ്ങനെ പറയരുത് വേണു. ഈ വീട്ടിൽ താമസിച്ചാൽ എനിക്കും ഭ്രാന്ത് വരുമെന്നാ തോന്നുന്നത്. തനിക്ക് എന്താണ് അവിടെ കാര്യം? ഉത്തരവ്. പൂർവ സ്റ്റേഷനിലേക്ക് ഉത്തരവ്. അളിയ, ഈ ഗന്ധർവ പൂജ എല്ലാം നടത്തിയിട്ടും ഒരു ഫലവും ഇല്ലല്ലോ. അവന്റെ പോക്ക് കണ്ടില്ലയോ? ഫലം താമസിയാതെ ഉണ്ടാകും അളിയ, സമാധാനിക്കും. ഉത്തരവ്. ഇവിടെ മോട്ടോർ സൈക്കിൾ ആർക്കല്ല? ഇവിടെ ഏമാനല്ലാതെ വേറെ ആർക്കും? വേറെ ആർക്കുമില്ല അല്ലേ? എന്റെ അറിവില്ല. എന്നാൽ ഉണ്ട്. ഉത്തരവ്. എന്റെ മോട്ടോർ സൈക്കിൾ മാതിരി വരണം. ഇന്നലെ ആ ആൾമാറാട്ടക്കാരൻ ഞാൻ കണ്ടു. എന്നെ കണ്ടോടനെ അവൻ വേഗത്ത് ഓടിച്ചു പോയിക്കുവാൻ. പിറകെ ഒരു തടിയനും ഇരിപ്പുണ്ടായിരുന്നു. ഏതായാലും താൻ ആദ്യം ആ മോട്ടോർ സൈക്കിൾ കണ്ടുപിടി. ഉത്തരവ്. പിന്നെ എളുപ്പത്തിൽ നമുക്ക് അവനകത്താക്കാം. ഉത്തരവ്. ഇവിടെ 164 മോട്ടോർ സൈക്കിൾ രജിസ്ട്രേഷൻ ഫയൽ നീ എഴുതുണ്ട. അല്ലേ, അങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിലേ നമുക്കൊന്നും അറിയണമല്ലോ. ഏമാനെ പോലെ അല്ലാതെ വേറെ ഒരിടത്തിനും ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടാകും. ഇപ്പൊ അങ്ങോട്ട് പോയോ? എങ്ങനെയെന്നെ ഇപ്പൊ ഇവിടെ കാണോ? വേറൊരാൾ വേറൊരാൾ പുറകിൽ കയറ്റി ഇരുത്തിക്കൊണ്ട് ഇപ്പൊ അങ്ങോട്ട് പോയേ ഉള്ളൂ. ഏമാനെ പോലെ തന്നെ ഇരിക്കുന്നു. മോട്ടോർ സൈക്കിൾ അതുപോലെ തന്നെ. എന്നെ പോലെ ഇരിക്കുന്നു? യാതൊരു വ്യത്യാസമില്ല. ചാക്കോ സല്യൂട്ട് അടിച്ചു പോയി. ചാക്കോ അവൻ എങ്ങോട്ടാ പോയത്? അങ്ങോട്ട് ഇപ്പം പോയേ ഉള്ളൂ. കേറിക്കോളൂ.
രമണി, രമണി കഥ തുറക്ക്. ഞാനാണ്, ഇൻസ്പെക്ടർ വേണോ? കഥ തുറക്ക. ആരാണ് ഇൻസ്പെക്ടർ വേണു? വേണുവേട്ടൻ, ഈ രാത്രിയിൽ ഇപ്പോഴാണ് രമണി എനിക്ക് ഒന്ന് കാണണമെന്ന് തോന്നിയത്. ഉടനെ ഞാൻ ഇങ്ങോട്ട് പോന്നു. വരൂ, വെളിയിൽ നല്ല നിലാവ്, നമുക്ക് പുറത്തേക്ക് പോകാം. വെളിയിലേക്കോ? ഈ രാത്രിയിലോ? എന്താ പേടിയാവുന്നു? ഓ, ഞാൻ ഇൻസ്പെക്ടർ ആയത് കൊണ്ടായിരിക്കാം. പേടിയോ? വേണുവേട്ടൻ, എന്റെ ധീരതയല്ലേ. നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയിരുന്ന് സ്വൈരമായി കുറച്ച് നേരം സംസാരിക്കാം. ഈ പ്രായത്തിൽ പൂനിലാവിന്റെ കുഴമ സ്ത്രീകൾക്കൊരാവശ്യമാണ്. അച്ഛൻ കണ്ടാലോ? ആ, അമ്മാവന് വേറെ എന്തൊക്കെയോ ജോലികളുണ്ട്. അല്ലെങ്കിൽ കണ്ടാൽ തന്നെ എന്താ, അപ്പുറത്തേക്ക് പോകാം. അപ്പൊ നിനക്കും എന്നെ വിശ്വാസമില്ല അല്ലേ? എന്നോടാണോ എന്റെ വേണുവേട്ടൻ ഇത് പറയുന്നത്? എന്നെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ച പണം നീ തരുമായിരുന്നല്ലോ. ഞാൻ പെട്ടി തിറന്ന് നോക്കി വേണുവേട്ട, പണം എല്ലാം ബാങ്കിലാ. അച്ഛൻ അറിയിക്കേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ, അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കാമായിരുന്നു. പണമില്ലെങ്കിൽ നിന്റെ സ്വർണ്ണാഭരണങ്ങളില്ലേ? ആഭരണങ്ങളൊക്കെ എടുത്താ അച്ഛൻ അറിയില്ലേ? ഏ, അച്ഛൻ എവിടെ അറിയാൻ പോകും? ഞാൻ തിരിച്ചു തന്നില്ലെങ്കിലോ എന്നുള്ള ഭയം. അങ്ങനെയൊന്നും പറയില്ലേ വേണുവേട്ട, എനിക്കുള്ളതെല്ലാം എന്റെ വേണുവേട്ടനുള്ളതല്ലേ. ഭംഗിവാക്ക് പറയാൻ നീ മുമ്പേ സമർത്ഥാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ രമണിയെ ഇതേവരെ എന്റെ വേണുവേട്ടൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ നിന്നെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആഭരണങ്ങളെല്ലാം വേണം. നിനക്കെന്നെ വിശ്വാസമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ മതി, എനിക്ക് നിർബന്ധമില്ല. അങ്ങനെയൊന്നും പറയില്ലേ വേണുവേട്ടൻ, ഞാൻ പോയി എന്റെ ആഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാം. ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇവിടെ വന്നു? എവിടെയായിരുന്നു? ഈ രാവിലെ നീ എവിടെ പോയതെന്ന് പറയാം. എപ്പ വന്നു? ഞാൻ രമണി അന്വേഷിച്ചു ഇവിടെ വന്നു, കണ്ടില്ല. അമ്മാവനോട് ചോദിച്ചു, അമ്മാവന് ഒരു നിശ്ചയമില്ലെന്ന് പറഞ്ഞു. എന്നാൽ രമണി വന്നൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇവിടെ ഇരിക്കുകയായിരുന്നു. ക്ഷമിക്കണം. വേണുവേട്ടൻ വിളിച്ചിട്ടല്ലേ ഞാൻ പുറത്തേക്ക് വന്നത്. അതിനുള്ള സമാധാനം അമ്മാവൻ പറയും. വേണുവേട്ടൻ നിന്നെ വിളിച്ചത്? അവരിവിടെ വന്ന് എന്നെ അല്ലെങ്കിൽ വിളിച്ചത്? വിളിച്ചത് നിന്നിവിടെ കാണാനില്ല. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് കാത്തു നിൽക്കുകയായിരുന്നു. നമ്മൾ രണ്ടുപേരും ഇത്ര നേരം സംസാരിക്കല്ലായിരുന്നു. നുണ പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഞാൻ ഒന്നും കാണില്ല. ഓ, എനിക്ക് ഓർമ്മക്കേടാണ്. നിന്റെ ദുർനടത്തേക്ക് മറപിടിക്കാനുള്ള സൂത്രമായിരുന്നു അത് അല്ലേ? നന്നായിരിക്കുന്ന മാവ, മകൾക്ക് മറ്റൊരുത്തരുമായിട്ടുള്ള ബന്ധം പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടി എല്ലാരും കൂടി ചേർന്ന് എന്നെ ഭ്രാന്തനാക്കി. ഇവൾ ഇത്ര ഉള്ളരുതാത്തവളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വേണു, നീ എന്നോട് ക്ഷമിക്കൂ. അച്ഛാ, വേണുവേട്ടൻ പറയുന്നത് എല്ലാം നുണയാണ്. അച്ഛാ അച്ഛാ, ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കൂ. വേണുവേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. ഗതിവി ശക്തിച്ചു മകൻ. സാരമില്ല മാവ, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ അച്ഛനും അമ്മാവനും കൂടി ചേർന്ന് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അത് ഇനി എനിക്ക് ബാധകമല്ല. രമണി വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറില്ല. ഒരുത്തി പാതിരാത്രിയിൽ മറ്റൊരുത്തിലോട്ട് പോയിട്ട് തിരിച്ചു വരും, അത് കണ്ടിട്ട് മോൾ വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നവൻ രണ്ടു കാലം നടക്കരുത്, നാല് കാലം നടക്കും. അമ്മാവ, ഏതായാലും ഞാൻ ഇങ്ങനെ തയ്യാറില്ല. എല്ലാം കഴിഞ്ഞിരിക്കുന്നു, ഇനി എന്നെ പ്രതീക്ഷിക്കണ്ട. ഗുഡ് ബൈ. നശിപ്പിച്ചതോടെ ഇപ്പോഴത്തെ കേട്ടവളെ, നീ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഇപ്പം കേട്ടവളെ, ഞാൻ പറയുന്നത് വിശ്വസിക്കും. വേണു വിളിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. ഞാൻ വിശ്വസിക്കണം അല്ലേ? വേണുവേട്ടൻ വിളിച്ചിട്ട്
രണ്ടുപേരും ഇങ്ങനെ ഒളിച്ചോടി നാട് വിട്ടാലേ പലരും കണ്ടാ പിടിക്കുകയല്ലേ? ഓ മൈ ഡിയർ മാഡം, നമ്മൾ ജീവിക്കുന്നെങ്കിൽ ഒന്നിച്ച് ജീവിക്ക, ഇല്ലെങ്കിൽ ഒന്നിച്ച് മരിക്ക. നീ രമണൻ മരിച്ച കഥ ഓർക്കുന്നുണ്ടോ? ചന്ദ്രയ്ക്ക് വേണ്ടി രമണൻ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞതുപോലെ ഈ അമ്മക്കുട്ടിക്ക് വേണ്ടി ഈ രമണൻ തൂങ്ങി തൂങ്ങി മരിക്കും. വരണം ഡാർലിംഗ്. ഒന്ന് നിന്നേ ഗോപാലൻ ഒരു രഹസ്യം ചോദിച്ചോട്ടെ. എന്തുവാ? ഞാനേ ഒരു പെണ്ണിനെ സ്നേഹിച്ചു. എടാ, ഒരു പെണ്ണിനല്ല, നീ 100 പെണ്ണിനെ സ്നേഹിക്കടാ. അതിന് ഏതെങ്കിലും ഒരു കച്ചട പെണ്ണ് എന്നെ സ്നേഹിക്കണ്ടേ? ആട്ടെ, ഇത് സിവിൽ ആ ക്രിമിനല്ല, രണ്ടും ആകാം. അയ്യോ അപ്പുണ്ണിച്ചേട്ടാ, ഏതങ്ങത്തെ എന്നെ അത് ചെയ്യുമോ? ഓ റിമാൻഡാ? അല്ലെന്നേ. അയ്യോ അമ്മുക്കുട്ടി, ആ കാലമാടന്മാര് വരുന്നുണ്ട് കേട്ടോ. അയ്യോ അപ്പുണ്ണി ചേട്ടാ, ആ ഏട്ടങ്ങത്തെ ഉണ്ട്, അദ്ദേഹം എന്നെ പ്രൊമോട്ട് ചെയ്യുമോ? ചെലപ്പം ചെയ്യും. നീ ഒരു കാര്യം ചെയ്, എന്ത് സംസാരിച്ചാലും ഒന്നും മിണ്ടണ്ട, അഥവാ മിണ്ടി പോയാൽ ഇംഗ്ലീഷ് തന്നെ അങ്ങ് തട്ടിവിടെ. എനിക്ക് ഇംഗ്ലീഷ് അറിയാം. എടി മണ്ടി, യെസ് നോ വണ്ടർഫുൾ ഡിസ്മസ് ഡിമാൻഡ് എന്നൊക്കെ അങ്ങോട്ട് പറ. അല്ലേ എടാ അപ്പുണ്ണേ, ഈ ഡ്രസ് എല്ലാം കൂടി ഇത് എവിടെ നിന്ന് ഇരവ് വാങ്ങിച്ചടാ? കാലമാണ, ഈ സ്ഥലം പരിശോധിച്ച് വന്ന പോലീസ് സൂപ്രണ്ട് ഇതാദ്യം പറയണ്ടതാ കാല. ഞാൻ സ്ഥലം പോലീസ് സ്റ്റേഷനിലെ ഏട്ടാണ്, വളരെ കാലമായി ഇവിടെ ആയിട്ട്, ഒരു സ്ഥലം മാറ്റം കിട്ടിയാ കൊള്ളാം. പിന്നെ എന്നെ ഒന്ന് എടുക്കണം, പൊക്കോ മണ്ണോ എല്ലാം ഫിറ്റ. ആദ്യം പറയണ്ട, ആദ്യം സംസാരിച്ച പോലീസ് സൂപ്രണ്ടർ ദേഷ്യം വരും. സൂപ്രണ്ടർ ഉള്ളു കണ്ടവരാരുമില്ല, ഭയങ്കരമാണ്. പുണ്യേ എന്നാ പോകട്ടെ. ഗോപാല, എനിക്കൊരു ചെറിയ സംശയം, സൂപ്രണ്ട് സൂപ്രണ്ട് തന്നെയാണോ എന്ന്? അങ്ങത്തെ എനിക്കുണ്ട് ആ സംശയം. സൂപ്രണ്ടിനെ ഇത്രയും നെഞ്ചുവിരി ഉണ്ടാവില്ല. ആ ശരിയാ, നമുക്കേ സൂപ്രണ്ടിന്റെ നെഞ്ച് ഒന്ന് സെർച്ച് ചെയ്ത് കളയാം. അത് ന്യായം. അങ്ങനെയാണെങ്കിൽ നീ പുറകെ കയറി ഞാൻ ചവിട്ടിക്കോളാം. അങ്ങത്തെ ഓരോട് കയറിയ പോലീസ് പിടിക്കൂലേ? അത് ശരിയാ. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ചവിട്ടിക്കോ, ഞാൻ പുറകെ കയറിക്കോളാം. എടാ പോലീസിന് ഓവർലോഡ് ഇല്ല. മതി. ചേട്ടാ ചതിച്ചല്ലോ, പിന്നെ അവന്മാർ ഇങ്ങോട്ട് തന്നെ വരുന്നല്ലോ. അവരിങ്ങോട്ട് വരട്ടെ, നീ ആ മൂച്ചു വിടരുത്, എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്തോട്ടെ. ഡിസ്മസ്, ഓവർലോഡ്, ആർഡ്ലി ഡിസ്ചാർജ്, എബൗട്ട് എൻഡ്, മാർച്ച് എന്നൊക്കെ നീ ഇങ്ങോട്ട് പറ. ഏതായാലും ഇതുവരെയുള്ള വസ്തുക്കൾ വെച്ച് നോക്കുമ്പോൾ എന്നെപ്പോലെ ഒരിടത്തും വേഷം മാറി നടന്ന് എന്നെയും എന്റെ വീട്ടുകാരെയും നിങ്ങളെയും വഞ്ചിക്കുന്നുണ്ട്. അത് തീർച്ചയായും നമുക്ക് ഉടനെ അവനെ പിടികൊള്ളിച്ചാൽ ഉത്തരവ്. ഇങ്ങനെ ഒരിടത്തും വേഷം മാറി നടക്കുന്നു എന്നുള്ള വിവരം ഹേമാന്റെ വീട്ടിലൊന്നറിയാം. വേണ്ട വേണ്ട, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പോരെങ്കിൽ എന്റെ വീട്ടുകാർ പറയും എനിക്ക് സുഖക്കേട് കൂടുതലാണ്, അതുകൊണ്ട് ആരെയും അറിയിക്കാൻ. പക്ഷേ എല്ലായിടത്തും കാവുണ്ടായിരിക്കും. ഉത്തരവ്. 365 ഏമാനെ പോലെ ഒരുത്തൻ വേഷം മാറി ഇവിടെ ഒക്കെ നടക്കുന്നു എന്നാണ്, അവനെ നമുക്ക് ഇന്ന് തന്നെ തൂക്കിയെടുത്ത് അത്തിടണം. ഏമാനെ പേടിക്കണ്ട, അവനെ ഇന്ന് തന്നെ പ്രൊമോട്ട് ചെയ്ത് അകത്ത് ഇട്ടോളാം. വിജയിച്ചാൽ ഇടി അവന് കൊണ്ടിട്ടില്ല. അതാ കുട്ടപ്പ, അയ്യോ ഇനി നമുക്ക് നിർത്താം.
കഞ്ചാവലിയോ? അല്ലല്ല, ഇവിടത്തെ കൃഷി മതിയാക്കി നമുക്കൊരു സ്ഥലം വിടാം. നമ്മളെ പറ്റി അല്പം സംശയം ഇവിടെ പരന്നിട്ടുണ്ട്. വാടില്ലടാ അന്തപ്പ, പോകുന്നതിന് മുമ്പ് പുള്ളിക്കാരന്റെ മുഖത്ത് നോക്കി രണ്ട് വർത്തമാനം പറയണം. ആരോട്? ഷിമാന്റെ ഫാദറിനോടോ? അതെ, നമ്മൾ വർത്തമാനം പറയാതെ പോയാൽ പിന്നെ നമ്മളിവിടെ വന്നത് കൊണ്ടോ താമസിച്ചതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല. കുട്ടപ്പാ, ഞാൻ വരണോ? വേണ്ട, ഞാൻ തനിച്ചുപ്പയ്ക്കുള്ള. പിന്നെ പോകുന്നതിന് മുമ്പ് ആ രമണിയുടെ ആഭരണങ്ങളും നമുക്ക് തട്ടിയെടുക്കണം. അയ്യോ, അവൾ പാവം, അവളെ വിട്ടരെ കുട്ടപ്പ. വിട്ടരാ, അവൾ പാവം, അവളെ ആർക്ക് വേണം? പക്ഷെ അവളുടെ ആഭരണങ്ങൾ വേണം. സ്വർണം, സ്വർണം വേണം. അവളുടെ സ്വർണം വേണോ? വേണം. അപ്പൊ ഞാൻ വരണോ? വേണ്ടടാ. അത് മനസാക്ഷി ഇല്ലാത്തൊരു പ്രവൃത്തി അല്ലേ കുട്ടപ്പ? എടാ അദ്ദപ്പ, എടാ മനസാക്ഷിക്കും സത്യത്തിനും ലോകത്ത് വല്ല വിലയും ഉണ്ടോടാ? എടാ ഇവിടെ സാമർത്ഥ്യമാണ് ആവശ്യം, സാമർത്ഥ്യത്തിന് മാത്രമേ ഉള്ളൂ വില. ഇത് ശ്രീമാനന്റെ പാദർദി പാഠം. അദ്ദപ്പ കുടികളാകച്ചാ കടുകോളം തീയുണ്ടെങ്കിൽ കുളിരും മഞ്ഞും കുടവട്ടപ്പാടകലേ. കഞ്ചാ ഒരു പുകയുണ്ടെങ്കിൽ ഹൃദയവും ബുദ്ധിയും അഞ്ചര നാഴിക അകലേ, അകലേ, അകലേ. കടുകോളം തീയുണ്ടെങ്കിൽ കുളിരും മഞ്ഞും കുടവട്ടപ്പാടകലേ. കഞ്ചാ ഒരു പുകയുണ്ടെങ്കിൽ ഹൃദയവും ബുദ്ധിയും അഞ്ചര നാഴിക അകലേ, അകലേ, അകലേ. ഹൃദയം നളിയലിനെ പറഞ്ഞാൽ ഇവിടെ കിടന്ന് ഞാൻ കരയും. കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നത് കാലത്തെണീറ്റപ്പ കണ്ടില്ല. ഹൃദയം നളിയലിനെ പറഞ്ഞാൽ ഇവിടെ കിടന്ന് ഞാൻ കരയും. കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നത് കാലത്തെണീറ്റപ്പ കണ്ടില്ല, 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 കണ്ടില്ല. കടുകോളം തീയുണ്ടെങ്കിൽ കുളിരും മഞ്ഞും കുടവട്ടപ്പാടകരേ. കഞ്ചാ ഒരു പുകയുണ്ടെങ്കിൽ ഹൃദയവും ബുദ്ധിയും അഞ്ചര നാഴിക അകലേ, അകലേ, അകലേ. എന്റെ ഹൃദയം ഞാൻ എടുത്തൊരു പെണ്ണിന് കൊടുത്തിട്ടു തന്നില്ല. അയ്യോ പെണ്ണേ, പറ്റിച്ചോ? അത് കയ്യിൽ നിന്ന് നിറത്തിട്ട് പൊട്ടിച്ചോ? എന്റെ ഹൃദയം ഞാൻ എടുത്തൊരു പെണ്ണിന് കൊടുത്തിട്ട് തന്നില്ല. അയ്യോ പെണ്ണേ, പറ്റിച്ചോ? അത് കയ്യിൽ നിന്ന് നിലത്തിട്ട് പൊട്ടിച്ചോ, 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 പൊട്ടിച്ചോ. കടുകോളം തീയുണ്ടെങ്കിൽ കുളിരും മഞ്ഞും കുടവട്ടപ്പാടകലേ. കഞ്ചാ ഒരു പുകയുണ്ടെങ്കിൽ ഹൃദയവും ബുദ്ധിയും അഞ്ചര നാഴിക അകലേ, അകലേ, അകലേ. അളിയാ, എനിക്ക് ബുദ്ധി വരുന്നു. ഇപ്പൊ എനിക്കും ബുദ്ധി വരുന്നു. ഹൃദയമുണരണം മരുന്നിന് പോലും നമുക്ക് വേണ്ട. അളിയ നമുക്ക് വേണ്ട. ഹൃദയമുണരണം മരുന്നിന് പോലും നമുക്ക് വേണ്ട. അളിയ നമുക്ക് വേണ്ട. കടുകോളം തീയുണ്ടെങ്കിൽ കുളിരും മഞ്ഞും കുടവട്ടപ്പാടകലേ. കഞ്ചാ ഒരു പുകയുണ്ടെങ്കിൽ ഹൃദയവും ബുദ്ധിയും അഞ്ചര നാഴിക അകലേ, അകലേ, അകലേ.
എന്താ മോനെ? എന്റെ അച്ഛനെ എനിക്കൊന്ന് കാണണം, അച്ഛൻ എന്നെയും കാണണം. നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ തമ്മിൽ പരസ്പരം കാണാത്തവരാണോ? അതെ, മകൻ അച്ഛനെ കണ്ടു, പക്ഷേ അച്ഛൻ മകനെ കണ്ടില്ല. അയ്യോ കഷ്ടം, നിന്റെ അസുഖം ഇതുവരെ മാറിയില്ലല്ലോ മോനെ. ഇല്ല, എന്റെ അമ്മയുടെ കണ്ണുനീര് തോരാതെ എന്റെ അസുഖം മാറുകയില്ല. നീ കാരണമല്ലേ മോനെ നിന്റെ അമ്മ കരയുന്നത്? അല്ല, നിങ്ങൾ കാരണം, ദുഷ്ടനായ എന്റെ അച്ഛൻ കാരണം. നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് വേണു. വേണു? ഞാൻ നിങ്ങളുടെ മകനാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അച്ഛനോട് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. നീ എന്റെ മകനാണെന്ന് ഞാൻ നിനക്ക് ഉറപ്പ് തരണോ മോനെ? എങ്കിൽ നിങ്ങളുടെ മകനെ സംരക്ഷിക്കുവാനുള്ള ചുമതലയില്ലേ നിങ്ങൾക്ക്? ഉണ്ടടാ, ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ വളർത്തി പഠിപ്പിച്ച് മിടുക്കനാക്കി എടുത്തത്. വളർത്തി പഠിപ്പിച്ച് മിടുക്കനാക്കി പോലും? ആരെ വളർത്തി, ആരെ പഠിപ്പിച്ചു? നിങ്ങൾക്കറിയാമോ ഞാൻ ആരാണോ? യോടാ മോനെ, നിനക്ക് മുഴു ഭ്രാന്താണ്. എടി ഭാരതി, ഭാരതി, ശബ്ദിച്ചു പോകും. നിങ്ങളെ രക്ഷിക്കാൻ ഇവിടെ ആരെങ്കിലും വന്നാൽ എല്ലാത്തിനെയും ഞാൻ ചുട്ടുകളയും. എടുക്ക പണപ്പെട്ടിയുടെ താക്കോൽ, പണപ്പെട്ടിയുടെ താക്കോൽ എടുക്കാൻ. നടക്ക. എങ്ങോട്ടാ മോനെ? പണപ്പെട്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടക്ക. നടക്കാണ് പറഞ്ഞു ചുട്ടുകളയും നടക്കുക. ആയിരുന്നു
ജയമാന്റെ വിളിയാടാ, വരുന്നടാ, വരിൻ വരിൻ. ചക്കു ഓടി വരൂ, ചക്കു ചക്കു ഓടി വരൂ. ചാക്കു ഇവിടെ ഞാൻ പിടിച്ചു. ചാക്കു വേണോ? ജീപ്പിലേക്ക് കയറ്റി വേഗം കയറ്റിട്ടതാ അവനെ അങ്ങോട്ട്. ചാക്കു ഉത്തരവ്, ഇവനെ നേരെ ആസ്പത്രിയിൽ കൊണ്ടുപോയിക്കൊള്ളൂ. അപ്പൊ ഏമാനോ? ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഉടനെ വന്നേക്കാം. അയ്യോ എന്റെ പൊന്നേമാനെ, ഇവൻ ആള് മഹാചീത്തയാ, കള്ളനാ. ഏമാനും കൂടെ വരണം. ശരി എന്നാ കേറു വേഗം. ഉത്തരവ്. ഇവിടെ 324 ഉത്തരവ്. ഈ സൈക്കിൾ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരണം. ഉത്തരവ്. ആ വിട്ടോളൂ. ബുദ്ധിമാനും സുന്ദരനും കുലീന കുടുംബജാതനും ജനസംബന്ധനുമായ ഇൻസ്പെക്ടർ ശ്രീ വേണുഗോപാലന്റെ വേഷം ധരിച്ചു നടന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും നാട്ടുകാരെയും നിരന്തരം വഞ്ചിച്ചുകൊണ്ടിരുന്ന ഒരു തസ്കര പ്രമാണിയെ ശ്രീ വേണുഗോപാലൻ തന്നെ തന്റെ വീരസാഹസികമായ പ്രവർത്തന ഫലമായി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലാക്കിയിരിക്കുന്നു. വീഴ്ചയിൽ പറ്റിയ പരുക്കു മൂലം ഇപ്പോഴും ബോധരഹിതനായി പോലീസ് കസ്റ്റഡിയിൽ ആശുപത്രിയിൽ കഴിയുന്ന തസ്കര പ്രമാണിയുടെ ഊരും പേരും അജ്ഞാതമാണെന്നുള്ള കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്. ആ കള്ളനാ മോളെ നിന്നെ പറ്റിച്ചത്. വേണുവ എന്റെ മോളെ തെറ്റിദ്ധരിച്ചു. നിനക്ക് ഒരു കാര്യമുണ്ടെങ്കിൽ വേഗം പോയി ഒരുങ്ങിക്ക്, നമുക്കൂടെ വേണുവിന്റെ അടുത്തേക്ക് പോകണം. വീഴ്ചയിൽ പറ്റിയ പരിക്കു മൂലം ഇപ്പോഴും ബോധരഹിതനായി പോലീസ് ബന്ധുവിൽ ആശുപത്രിയിൽ കഴിയുന്ന തസ്കര പ്രമാണിയുടെ ഊരും പത്രം വായിക്കുന്ന വീഴ്ചയിൽ പറ്റിയ പരിക്കു മൂലം ഇപ്പോഴും ബോധരഹിതനായി പോലീസ് ബന്ധുവിൽ ആശുപത്രിയിൽ കഴിയുന്ന തസ്കര പ്രമാണിയുടെ ഊരും പേരും അജ്ഞാതമാണെന്നുള്ള കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്. എന്റെ വേണു, ഇങ്ങനെ ഒരു ചതിവ് പറ്റാറില്ല. എത്രയേറെ രൂപ നഷ്ടപ്പെട്ടു, എന്തെല്ലാം തെറ്റിദ്ധാരണ ഉണ്ടായി. ഇപ്പോഴെങ്കിലും അങ്ങനെ പിടി കിട്ടിയത് മഹാഭാഗ്യം. സംഭവിച്ചതെല്ലാം അത്ഭുതങ്ങളായിരിക്കും അല്ലേ രമണി? അത് നീ എന്തിനാ മോളെ അവനോട് പരിഭവിക്കുന്നത്? എല്ലാം തെറ്റിദ്ധാരണ അല്ലായിരുന്നു. ഇവിടെ എന്താ ഒരാൾക്ക് നാട്ടില്ലേ? എന്താ ഒന്നും ഇണ്ടാത്തത്? എന്താ പറഞ്ഞത്? അച്ഛൻ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ആലോചിക്കായിരിക്കും. ഇല്ല, എനിക്ക് ഭ്രാന്ത് വന്നപ്പോൾ നടത്തിയ ചികിത്സകളെ കുറിച്ച് അതെല്ലാം അന്ന് അങ്ങനെ സംഭവിച്ചു പോയി പോലെ സംഭവിച്ചു. കൊച്ചേമാൻ ആയതുകൊണ്ട് നമ്മളെല്ലാം ഊളം പറഞ്ഞു പോയിട്ടില്ല. രമണി, ഇത്രയും ആഭരണങ്ങളേ ഉള്ളൂ? ഇത്ര പോരെ? അല്ല, ഇത്രയും വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയുകയായിരുന്നു. ആദ്യമായിട്ട് വേണുവേട്ടനുമായി ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഓഹോ, എന്നാൽ ആയിക്കോട്ടെ, ഇനിയും ഉണ്ടെങ്കിൽ അണിഞ്ഞോളൂ, ധാരാളം അണിഞ്ഞോളൂ. വേണുവേട്ടാ, അന്ന് പാടിയ പാട്ടൊന്ന് പാടും. ഏത് പാട്ട്? ഇന്ദുലേഖ. ഓ, പാട്ട് രമണി പാടിക്കോളൂ, ഞാൻ കൂടെ ചേർന്നോളാം. പിന്നെ നമുക്ക് മോട്ടോർ സൈക്കിൾ കയറി ഇരുന്നിട്ട് പാടാം.
ഇനി ഉറങ്ങിയാലേ നിന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്തോളൂ കേട്ടോ.
ആശുപത്രി പറമ്പിലുള്ള ഒരു മരത്തില് നന്നായിട്ട് ഒന്ന് വന്നു നമുക്ക് അവിടെ കഷ്ടത്തില് വന്നു. നടന്നു വന്നാട്ടില്ല മാനേ, അവിടെ തൂങ്ങി ചത്തുകളിൽ വന്നേ നടന്നാട്ടെ. എവിടെയാടാ പെണ്ണ്? ആണ്ട് ആ മരത്തില് ആ തൂങ്ങി കിടക്കുന്നത് കാലാ, കണ്ടില്ലയോ? ഞാൻ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ നിന്നെ പോലീസുകാരെ പറ്റിച്ച് ആശുപത്രിയിൽ നിന്ന് എടുത്തോണ്ട് പോന്നതല്ലയോ? പക്ഷേ ഒരേ നമുക്ക് സ്ഥലം വിടണം, ഇനി ഇവിടെ നിന്ന് അപകടമാ. കിട്ടിയെടുത്തോളം മതി, കൂടുതൽ ആശിച്ചാൽ അപകടമാവും. പോലീസുകാരെ നമ്മൾ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പോലീസ് ആ ഉടനെ നമുക്ക് സ്ഥലം വിടണം. ഞാനേ ആ സാധനങ്ങളെ രൂപയും ഉടുപ്പും മുണ്ടും എല്ലാം കൂടെ കെട്ടിയെടുത്തോണ്ട് വരാം. ഇനി ഇവിടെ ഇരി. ഇത് കയ്യിൽ വെച്ചോ, ഇതാ രൂപ എല്ലാം എടുത്തിട്ടുണ്ട്. ഞാന് ഈ ബഹളത്തിനിടയില് നിന്റെ മോട്ടോർ സൈക്കിളും കൂടി ഞാൻ അടിച്ചോണ്ട് പോന്നു. നിനക്ക് മോട്ടോർ സൈക്കിൾ ഓടിക്കാം? ഓടിക്കാം. അല്ലെ ഞാൻ ഓടിക്കാം. വേണ്ട, വേഗം പോലീസുകാർ വരും. പോലീസ് വിശ്വസിക്കല്ലേ, ഞാൻ ഇവിടുന്ന് നേരെ വയനാട്ടിൽ പോകും. അവിടെ ചെന്നിച്ചിരി സ്ഥലമൊക്കെ വാങ്ങിച്ചേ ഒരു റബ്ബർ എസ്റ്റേറ്റ് താമസിയാതെ ഞാൻ കല്യാണവും കഴിക്കും. അപ്പൊ ഈ പോലീസായ വിശ്വസിക്കല്ലേ, ഭയങ്കരമായ കഴുത്തറപ്പന്മാരാ. ആണടിച്ചോ, രണ്ട് കൈയുണ്ടോ അമുക്ക്. Thank you.
താഴെ ഇറങ്ങാൻ പോലീസ് സ്റ്റേഷൻ തന്നെ ഇവ ഭ്രാന്ത് പറയാതെ കിട്ടുന്ന താഴെ ഇറങ്ങാനാണ് പറഞ്ഞത് ഇവിടെ ചാക്കോ ഇവനെ നമുക്ക് ശരിപ്പെടുത്തണം കളറ നിന്നെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു ചാക്കോ ഞാൻ ഇൻസ്പെക്ടർ വേണുവാണ് വേണുവല്ല നീ നിന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു അതൊക്കെ പോലീസ് സ്റ്റേഷൻ ഞങ്ങളെ ചാക്കോ ഞാൻ സബ് ഇൻസ്പെക്ടർ വേണമെന്ന് പറഞ്ഞില്ലേ നിന്റെ മനസ്സിലിരിക്കട്ടെ ഇവയൊന്നും ചാക്കോ കേട്ടോ എടോ ഞാൻ ആറുമാറാട്ടക്കാരനല്ല എനിക്ക് വിശ്വാസമില്ലല്ലേ നീ കറനാണ് ഓ തെളിവ് വേണമായി ആ ശരി എന്നാ കേട്ടോ ഇന്ന് അവധിക്ക് വെച്ചിരുന്ന ക്രൈം നമ്പർ 52-67 ഫയൽ എടുക്കും എടുത്തോളൂ പിന്നെ 32 ഫയലിൽ ഞാൻ നോട്ട് ഇട്ടിട്ടുണ്ട് അതും എടുക്കും പിന്നെ B32 സാക്ഷികൾ ഇന്ന് ഹാജരാകണമെന്ന് പറഞ്ഞിരുന്നില്ലേ അവരവിടെ
ന്യൂട്രായി. എടാ നിന്നെ ഞാൻ പ്രമോട്ട് ചെയ്യാൻ കാത്തിരിക്കാൻ ഇപ്പോഴാണ് കൈ കിട്ടിയത്. റാസ്കൽ, നടക്ക് സ്റ്റേഷനിലേക്ക്. ആ സ്റ്റേഷനിൽ ചെല്ലട്രാ. ഇങ്ങോട്ട് മാറി നിൽക്കടാ. ഇവൻ ആരാണെന്ന് അറിയാമോ അച്ഛന്? ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ വേണു, ഇവൻ നിന്നെ പോലെ തന്നെ ഇരിക്കുന്നല്ലോ. ഒരച്ഛന്റെ മക്കൾ ചിലപ്പോൾ ഒരുപോലെ ഇരിക്കും, അതിൽ അത്ഭുതപ്പെടുന്ന എന്തിന്? ഒരച്ഛന്റെ രണ്ട് മക്കൾ ഇല്ലെങ്കിൽ രണ്ട് മക്കളുടെ ഒരു അച്ഛൻ എന്ന് കണക്കാക്കിയാലും മതി. വേണു, ഇവർ കള്ളനാണ്, ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. ശരിയാണ്, വഞ്ചകനായ ഒരു അച്ഛന്റെ കള്ളനായ മകനാണെങ്കിൽ, എന്നാലും വഞ്ചകനേക്കാൾ ഭേദം കള്ളനാണ്. എടാ, എന്റെ വേഷവും കെട്ടി നടന്ന് എന്റെ വീട്ടിൽ നിന്ന് പണവും മോഷ്ടിച്ചുകൊണ്ട് നടന്ന നീ ഇപ്പൊ മാന്യനാകാൻ ശ്രമിക്കുകയാണ് അല്ലേ? എനിക്ക് കൂടി അവകാശപ്പെട്ട പണം ഞാൻ പിടിച്ചു വാങ്ങും. അത് മോഷണമായാലും മറ്റെന്തായാലും ശരി, എനിക്കത് പ്രശ്നമേ അല്ല. നിനക്ക് കൂടി അവകാശപ്പെട്ട പണം നിന്റെ തന്ത കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ വെച്ചിരിക്കുന്നോടാ? അങ്ങനെ ചോദിക്കു വേണു. എന്താ സംശയം? എടാ സത്യം പറയണം, നീ ആര്? ഞാൻ ആരെന്ന് നിനക്കും നിന്റെ തന്തയ്ക്കും അറിയില്ല. നീയോ എന്നെ അടിച്ചവരെ ഒന്നും ഞാൻ തിരിച്ചടിക്കാതെ വിട്ടിട്ടില്ല. നീ ഇൻസ്പെക്ടറാണ്, പോരെങ്കിൽ എന്റെ അനുജനും. എന്നാലും നിനക്കും ഇരിക്കട്ടെ ഒന്ന്. നിങ്ങൾ എന്നെ കൊല്ലുമായിരിക്കും, കൊന്നുകൊള്ളും, സാരമില്ല. നിങ്ങൾ മാറി നിൽക്ക്, ഞാൻ ചോദിച്ചുകൊള്ളാം. ഉത്തരവ്. ഒരച്ഛന്റെ ഏറ്റവും വിലയേറിയ നിമിഷങ്ങളാണിവ. പരസ്പരം അറിയാത്ത മക്കൾ തമ്മിൽ അടിപിടി കൂടുന്നു. അച്ഛൻ കാഴ്ചക്കാരനായി നോക്കി നിൽക്കുന്നു. നന്നായിരിക്കുന്നു അച്ഛ, നന്നായിരിക്കുന്നു. ഏ, ഞാൻ നിന്റെ അച്ഛനാണോടാ കള്ള? ചില മൃഗങ്ങൾ പോലും ചിലപ്പോഴൊക്കെ സ്വന്തം മക്കളെ തിരിച്ചറിയാറുണ്ട്. അതിനു പോലും കഴിയാത്ത നിങ്ങൾ ഒരച്ഛനാണത്രേ അച്ഛൻ. ഇവൻ പറയുന്നതിന്റെ അർത്ഥം എനിക്കറിഞ്ഞൂടായേ മോനെ. ഞാൻ പറഞ്ഞു തരാം, ഞാൻ നിന്റെ ചേട്ടനാണ്. നമ്മൾ രണ്ടുപേരും ഒരച്ഛന്റെ മക്കളാണ്. കള്ളൻ, കള്ളൻ, നുണ പറയുന്നു. എനിക്കെന്റെ മകനായിട്ട് എന്റെ വേണു മാത്രമേ ഉള്ളൂ. നിന്നെ ഞാൻ കണ്ടിട്ട് പോലുമില്ലല്ലോടാ ഭയങ്കര. ശരി, ഒരു മാധവിയെ നിങ്ങൾ അറിയും, നിങ്ങളുടെ വീട്ടുവേലക്കാരിയായി നിന്ന ഒരു പാവപ്പെട്ട മാധവി. നിങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വഞ്ചിച്ച് ഗർഭിണിയാക്കി ചവിട്ടി പുറം തള്ളിയ മാധവി, ആ മാധവിയുടെ മകനാണ് ഞാൻ. എന്റെ പേര് കുട്ടപ്പൻ. ഇവ പറയുന്നത് എല്ലാം കള്ളമാ മോനെ. മാധവി അവൾ പണ്ടേ മരിച്ചുപോയി എന്ന് നിങ്ങൾ ആശ്വസിക്കുന്നു. നിങ്ങളെ മാത്രം വിശ്വസിച്ചു കഴിഞ്ഞ എന്റെ അമ്മയെ, ഗർഭത്തിൽ കിടന്ന എന്നെയും കൊന്നുകളയുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ റൌഡികളെ ഏൽപ്പിച്ചു. പക്ഷെ നിങ്ങളെക്കാൾ ദയവുള്ളവരായിരുന്നു ആ റൌഡികൾ, അതുകൊണ്ട് എന്റെ അമ്മ രക്ഷപ്പെട്ടു. അതിനുശേഷം നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷയായി എന്നെയും ഗർഭത്തിൽ ചുമന്നുകൊണ്ട് എന്റെ അമ്മ നാടുനീളം തെണ്ടി നടന്നു. അവസാനം എന്റെ അമ്മ എന്നെ പ്രസവിച്ചു. ഈയിടെയാണ് ഞാൻ അറിഞ്ഞത് നിങ്ങളാണ് എന്റെ അച്ഛനെന്ന്. ഞാൻ ഇവിടെ വന്നത് തന്നെ നിങ്ങളെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തു കൂടിയായിരുന്നു. പക്ഷേ ക്രൂരനായ നിങ്ങളുടെ മകനായിട്ടാണ് ഞാൻ ജനിച്ചതെങ്കിലും സ്നേഹമയ്യായി എന്റെ അമ്മയാണ് എന്നെ വളർത്തിയത്. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങളെ ഞാൻ കൊന്നില്ല. ഞാൻ എന്തൊക്കെയാണ് ചായ കേൾക്കുന്നത്? എനിക്കൊന്നും അറിയില്ല മോനെ, എനിക്കിങ്ങനൊരു മകനേ ഇല്ല, ഞാൻ ഇവനെ ഒട്ട് കണ്ടിട്ടുമില്ല മോനെ. സ്വന്തം മക്കളെ തള്ളിപ്പറയുന്ന പിതാവിനെ എന്ത് പേര് പറഞ്ഞ് വിളിക്കണമെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയായാലും നിങ്ങളൊരു പിതാവാണ്, പക്ഷേ മനുഷ്യനല്ല. മൃഗങ്ങൾക്കും പിതാവാകാൻ കഴിയും. ഈ കള്ളൻ എന്നെ അപമാനിക്കുന്നത് നീ നോക്കിക്കൊണ്ടിരിക്കുകയാണോ മോനെ? ഇവനെന്റെ ആരുമല്ലടാ. ശരി, ഞാൻ നിങ്ങളുടെ ആരെങ്കിലുമാണ്. അമ്മേ, അമ്മേ, നീ ശക്തിക്ക് ഇങ്ങോട്ട് പോരരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞത് നീ അത് കേട്ടില്ല. എന്നെ വിളിക്കാൻ പോലീസുകാർ വന്നപ്പോഴാണ് നീ പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് ഞാൻ അറിയുന്നത്. നിന്റെ തെറ്റിന്റെ ശിക്ഷ നീ തന്നെ അനുഭവിക്കണം. എന്താ ഒന്നും പറയാത്തത്? എന്നെ പരിചയമില്ല, എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. മാധവി, നീ ഞാൻ മാധവിയാ, ഞാൻ ജീവിച്ചിരിക്കുന്നു. എന്നെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച്
നിങ്ങൾ എനിക്ക് തന്ന നിങ്ങളുടെ മകനാണ് ഈ നിൽക്കുന്നത്. ഞാൻ പ്രസവിച്ച നിങ്ങളുടെ മകനാണ് ഈ നിൽക്കുന്നത്. ഇവൻ നിങ്ങളുടെ ആരെങ്കിലും ആണോ അല്ലേ എന്ന് ഇനി പറയും. എന്തേ നിങ്ങൾ മിണ്ടുന്നില്ല? ഇവൻ നിങ്ങളുടെ മകനാണെന്ന് ഒരിക്കൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ സന്തോഷത്തോടു കൂടി തിരിച്ചു പോയിക്കൊള്ളാം. എനിക്ക് മറ്റൊന്നും വേണ്ട. ദയവ് ചെയ്ത് നിങ്ങൾ പറയൂ, ഒരൊറ്റ പ്രാവശ്യം ഒന്ന് പറയൂ, ഇവൻ നിങ്ങളുടെ മകനാണെന്ന്. എന്റെ അച്ഛനൊന്നും മിണ്ടാത്തത്, ഈ നിൽക്കുന്നത് എന്റെ ജ്യേഷ്ഠനാണോ വെച്ച പറയൂ വെച്ച. അതെ മോനെ, അവൻ നിന്റെ ജ്യേഷ്ഠനാണ്. ഇങ്ങനെ ഒരു പരീക്ഷണം വേണ്ടായിരുന്നു വെച്ച. എനിക്കിനി ഒന്നും കേൾക്കട്ടെ, ഞാൻ സന്തോഷത്തോടു കൂടി മരിച്ചുകൊള്ളു. എന്റെ മകനെ വേണമെങ്കിൽ നിങ്ങൾ കൊന്നുകൊള്ളു, എന്നാലും എനിക്ക് ദുഃഖമില്ല. എന്റെ മകൻ അച്ഛനുണ്ട്, എനിക്കത് മാത്രം മതി, അത് മാത്രം മതി. ചാക്കോ വിലങ്ങഴിക്ക് ഉത്തരവ്. നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കളാണ്. ഉയരും ഞാൻ, ഉയരും ഞാൻ നാടാകെ, പടരും ഞാൻ ഒരു പുത്തൻ, ഉയർനാട്ടിനേകിക്കൊണ്ടുയരും വീണ്ടും. അലയടിച്ചെത്തുന്ന തെക്കൻ കൊടും കാറ്റിൽ അലറുന്ന വയലാറിൻ ശബ്ദം കേൾപ്പൂ, ഉയരും ഞാൻ.